1972 ലണ്ടൻ നഗരത്തെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഒരു കൊലപാതക പരമ്പര അരങ്ങേറുന്നു. കൊല്ലപ്പെട്ടവരൊക്കെയും യുവതികളായിരുന്നു. 30 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ളവർ. കഴുത്തിൽ ടൈ മുറുക്കി ശ്വാസം മുട്ടിച്ചിട്ടാണ് എല്ലാവരെയും കൊന്നിട്ടുള്ളത്. തെംസ് നദിയിൽ പൊങ്ങിയ ഒരു യുവതിയുടെ ജഡത്തിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. പിന്നാലെ ലണ്ടനിലെ അറിയപ്പെടുന്ന ഒരു വിവാഹ ബ്യൂറോയുടെ മാനേജറായിട്ടുള്ള ഒരു യുവതി, പ്രസിദ്ധമായിട്ടുള്ള കവൻറ്റ് ഗാർഡൻ വെജിറ്റബിൾ മാർക്കറ്റിൽ നിന്ന് പുറപ്പെട്ട ഒരു ഉരുളക്കിഴങ്ങ് ലോറിയിലെ ഒരു ചാക്കിൽ കാണപ്പെട്ട ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് എന്നിങ്ങനെ തുടർന്നു പോയ കൊലപാതക പരമ്പര സ്കോട്ട്ലൻഡ് യാർഡിൻ്റെ ഉറക്കം കെടുത്തി. കഴുത്തിൽ കുരുക്കിയ നിലയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ടൈ, ഇതുമാത്രമായിരുന്നു ഈ സംഭവങ്ങളെയെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു കണ്ണി. ലണ്ടൻ പോലീസിന് ഒരെത്തും പിടിയും കിട്ടാതെ പോയ ഈ കൊലപാതകങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ലോകശ്രദ്ധ ആകർഷിച്ചു. സമാനമായ രീതിയിൽ തെളിയാതെ കിടക്കുന്ന ചില സീരിയൽ കൊലപാതകങ്ങൾ തങ്ങളുടെ കേസ് ഡയറികളിലും ഉണ്ട് എന്ന് അമേരിക്കൻ പോലീസും തിരിച്ചറിഞ്ഞു. 1960-61 കാലത്ത് അരിസോണയുടെ പ്രാന്തപ്രദേശങ്ങളിൽ 20-30 പ്രായമുള്ള യുവതികളെ തുടർച്ചയായി കാണാതായതിൻ്റെ പോലീസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നഗരത്തിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു വിശ്രമ മന്ദിരത്തിൻ്റെ ശുചിമുറിയിൽ സുന്ദരിയായ ഒരു യുവതിയെ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെടുത്തതോടെ സംഭവത്തിൻ്റെ ഭീകരത വെളിപ്പെട്ടു. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ആ കേസിൻ്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന പോലീസ് ഓഫീസറും കൊല്ലപ്പെട്ടു. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ നടപ്പിലാക്കിയ ഈ കൊലപാതകങ്ങളുടെ മോഡസ് ഓപ്രാൻഡിക്ക് കൗണ്ടി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോലും ആരാധകരുണ്ടായി. എന്തായാലും ഇതൊന്നും യാദൃച്ഛിക സംഭവങ്ങളല്ല. ഇതിനെയൊക്കെ അതിവിദഗ്ധമായി ആസൂത്രണം ചെയ്ത ഒരൊറ്റ വ്യക്തിയുടെ മുദ്രകൾ ഇതിലുണ്ട് എന്ന് അധികം വൈകാതെ തന്നെ അന്വേഷണത്തിൽ വെളിപ്പെടുന്നു. ആ ഒരു പേഴ്സണൽ സിഗ്നേച്ചറിന് പിന്നാലെ നടത്തിയ പഠനങ്ങൾ നമ്മളെ നയിക്കുന്നത് പിന്നെയും വർഷങ്ങൾ പിന്നിലേക്കാണ്. സ്കോട്ട്ലൻഡ് യാർഡിൻ്റെ റെക്കോർഡുകളിൽ മാഞ്ഞു തുടങ്ങിയ റിപ്പർ മോഡൽ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത് 1926 ഈ സീരിയൽ കില്ലിങ്ങുകളുടെ ആസൂത്രണത്തിലും ഉണ്ടായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞ അതേ നിഗൂഢ വ്യക്തിയുടെ വിരൽപ്പാടുകൾ. അന്ന് കൊല്ലപ്പെട്ടതും സ്ത്രീകൾ തന്നെയാണ്, അതും സ്വർണ്ണ തലമുടിയുള്ളവർ. ഇത്രയധികം കേസുകൾക്ക് പിന്നിലെ ആസൂത്രണത്തിൽ ഒരേയൊരു വ്യക്തിക്ക് പങ്കുണ്ട് എന്ന് തെളിഞ്ഞതോടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഏറെക്കുറെ മറ നീക്കി പുറത്തു വന്നു. ഉദ്വേഗത്തിൻ്റെയും ഭീതിയുടെയും 5 പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന പ്രവർത്തന കാലമാണ് ആ അസാമാന്യ വ്യക്തിത്വത്തിന് ഉണ്ടായിരുന്നത്. അന്താരാഷ്ട്ര ചാരപ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, വിധ്വംസക പ്രവർത്തനങ്ങൾ, രത്നമോഷണങ്ങൾ, രാഷ്ട്ര സുരക്ഷാ സംബന്ധിയായിട്ടുള്ള രേഖകളുടെ കൈമാറ്റം, ഇങ്ങനെ നാടിനെ നടുക്കിയ പല ക്രിമിനൽ ആക്ടിവിറ്റീസിന് പിന്നിലും പ്രവർത്തിച്ച ആ കരങ്ങൾ പതിയെ തിരിച്ചറിയപ്പെട്ടു. 1940 വരെ ലണ്ടൻ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച, പിന്നീട് അങ്ങോട്ടുള്ള 4 പതിറ്റാണ്ട് കാലം തൻ്റെ പ്രവർത്തന മണ്ഡലം അമേരിക്കയിലേക്ക് പൂർണ്ണമായും പറിച്ചു നട്ട ഇയാൾ ആ നാട്ടിൽ ഇളക്കിവിട്ട ഭീതിയുടെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള മുഖം കണ്ടത് 1963 ബൊഡേഗ ബേ എന്ന ഗ്രാമത്തിലുണ്ടായ ചില അസ്വാഭാവിക സംഭവങ്ങളോടെയാണ്. എല്ലാം തികച്ചും ശാന്തമായിരുന്ന ഈ പ്രദേശത്ത് പക്ഷികൾ പൊടുന്നനെ അക്രമാസക്തമായി. സ്വതവേ നിരുപദ്രവകാരികളായിട്ടുള്ള കുരുവികൾ മുതൽ കാക്കകളും പരുന്തുകളും വരെ മനുഷ്യർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ജനിതക വൈകല്യമോ കാലാവസ്ഥാ വ്യതിയാനമോ അതോ എന്തെങ്കിലും കുടിലശക്തികളുടെ ചെയ്തികളോ ഈ അസാമാന്യ പ്രതിഭാസത്തിന് പിന്നിൽ എന്നറിയാതെ വിദഗ്ധർ അന്ന് അമ്പരന്നു പോകുന്നു. ഈയൊരു സംഭവവും അതേ നിഗൂഢ വ്യക്തിയുമായിട്ട് തന്നെ ബന്ധിപ്പിക്കപ്പെട്ടു. എല്ലാ നിഗൂഢ സംഭവങ്ങൾക്കും അധികം വൈകാതെ ഒരു വിരാമമുണ്ടാവുകയും ചെയ്തു. ഏതാണ്ട് 50 വർഷക്കാലത്തോളം ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഉദ്വേഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ ആ മനുഷ്യൻ 1980 ഏപ്രിൽ 10 വാർദ്ധക്യ സഹജമായ കാരണങ്ങൾ കൊണ്ട് തികച്ചും സ്വാഭാവികമായ സാഹചര്യത്തിൽ കാലിഫോർണിയയിലെ ബെൽ അയറിലുള്ള തൻ്റെ എസ്റ്റേറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടു. തൻ്റെ മേൽ ആരോപിക്കപ്പെട്ട കുത്സിത പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇയാൾ നടത്തിയത് തൻ്റെ ഭാവനയിലും വെള്ളിത്തിരയിലും മാത്രമായിരുന്നു എന്നതുകൊണ്ട് ആ മനോഹര സൃഷ്ടികളുടെ പേരിൽ അദ്ദേഹത്തെ തേടി വന്നത് പ്രശംസകളും പുരസ്കാരങ്ങളും മാത്രമാണ്. കാലത്തെ അതിജീവിച്ച ആ ചലച്ചിത്ര സൃഷ്ടികളുടെ പേരിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് മരണാനന്തരം അദ്ദേഹത്തിന് സർ സ്ഥാനം നൽകി ആദരിക്കുക പോലുമുണ്ടായി. മാസ്റ്റർ ഓഫ് സസ്പെൻസ് എന്ന പേരിൽ ലോകമെന്നും ഇന്നും പ്രസിദ്ധനായ സാക്ഷാൽ ആൽഫ്രഡ് ഹിച്ച്കോക്ക് ആയിരുന്നു ആ വ്യക്തി. സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് എ ഹിച്ച്കോക്ക് മൂവി, അങ്ങനൊരു പ്രയോഗം തന്നെ നിങ്ങളിൽ പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഹിച്ച്കോക്ക് എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യമായി നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന വിഷ്വലുകൾ എന്താകും? ഇരുട്ടിൽ നിന്ന് പറന്നിറങ്ങി വന്ന് നിങ്ങളുടെ കണ്ണുകൾ കൊത്തിപ്പറക്കുന്ന ഭ്രാന്തു പിടിച്ച കിളികളോ, അതോ തിളങ്ങുന്ന കത്തിയും കയ്യിൽ പിടിച്ചുകൊണ്ട്
പ്രാണനെടുക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു കൊടും കൊലപാതകിയോ അതോ തൊട്ടടുത്ത വീട്ടിൽ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപരിചിതനോ തിയേറ്ററിലെ ഇരുട്ടിൽ വെള്ളിത്തിരയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാണികളുടെ മനസ്സിനെ കയ്യിലെടുത്ത് അമ്മാനമാടാൻ സിദ്ധിയുള്ള ഒരു അസാമാന്യ ക്രാഫ്റ്റ്മാനായിരുന്നു ആൽഫ്രഡ് ഹിച്ച്കോക്ക്. ഹിച്ച്കോക്കിൻ്റെ സിനിമകൾ പോലെ തന്നെ നിഗൂഢമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവും. ബാല്യം തൊട്ടിങ്ങോട്ട് പല രൂപത്തിൽ വിരുന്നു വന്നിട്ടുള്ള ഭയം മുതൽക്ക് ആ ഭയത്തിൽ നിന്ന് ഉടലെടുത്ത ഭക്ഷണശീലങ്ങളും അതിൻ്റെ പരിണതഫലമായിട്ടുള്ള പൊണ്ണത്തടിയും ശാഠ്യങ്ങളും ക്യാമറ കണ്ണുകളിലൂടെ കണ്ട സുന്ദരിമാരോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആസക്തികളും എല്ലാം ചേർന്നാണ് ആ സർഗാത്മക പ്രതിഭയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ചലച്ചിത്രങ്ങൾ പിറന്നിട്ടുള്ളത്. ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ ജീവിതം അത് വല്ലാത്തൊരു കഥയാണ്. പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ചരമസീമകളിൽ, കൃത്യമായി പറഞ്ഞാൽ 1899 ഓഗസ്റ്റ് 13 ലണ്ടനെ കിഴക്ക് കിടക്കുന്ന ലൈറ്റൻ സ്റ്റോൺ എന്ന പ്രശാന്ത സുന്ദരമായ പട്ടണത്തിൽ പലവ്യഞ്ജന വ്യാപാരിയായ വില്യം ഹിച്ച്കോക്കിൻ്റെയും വീട്ടമ്മയായ എമ്മ ജെയിനിൻ്റെയും മൂന്നാമത്തെ മകനായിട്ടാണ് ആൽഫ്രഡ് ജോസഫ് ഹിച്ച്കോക്ക് ജനിക്കുന്നത്. ഹിച്ച്കോക്കിന് കഷ്ടിച്ച് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ നടന്നൊരു സംഭവം അദ്ദേഹം ഹിച്ച്കോക്ക് ഓൺ ഹിച്ച്കോക്ക് എന്ന പുസ്തകത്തിൽ ഓർത്തെടുക്കുന്നുണ്ട്. തന്നിൽ ആദ്യമായിട്ട് ഭയം ആവേശിക്കാൻ ഇടയാക്കിയ സംഭവം എന്നാണ് അദ്ദേഹം ഇതിനെ അടയാളപ്പെടുത്തുന്നത്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും കൂടി മകനെ അപ്പാർട്ട്മെൻറ്റിലെ മുറിയിൽ ഉറക്കിക്കിടത്തി പുറത്തേക്ക് എവിടെയോ അത്യാവശ്യത്തിന് പുറപ്പെട്ടു പോകുന്നു. ഇവർ പോയി ഒരല്പനേരം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ഹിച്ച്കോക്ക് ഉണർന്നു പോന്നു. കണ്ണുമിഴിച്ച് ചുറ്റിനു നോക്കിയപ്പോൾ ഫ്ലാറ്റിൽ ആരുമില്ല. അവനാകെ ഭയന്നു പോന്നു. കുറേ നേരം കഴിഞ്ഞ് അച്ഛനും അമ്മയും തിരികെ വരുമ്പോൾ ഉറക്കിക്കിടത്തിയിടത്ത് മകനെ കാണുന്നില്ല. പേടിച്ചരണ്ട അവർ ആ അപ്പാർട്ട്മെൻറ്റിൽ ഉടനീളം അവനെ തപ്പി നടന്നൊടുവിൽ അടുക്കളയിലെ ഏതോ ഒരു കബോർഡിൻ്റെ ഉള്ളിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന അവനെ കണ്ടെത്തുന്നു. നോക്കുമ്പോൾ അവൻ വീട്ടിലുണ്ടായിരുന്ന റൊട്ടി മുഴുവൻ തിന്നു തീർത്ത് അവസാനത്തെ ഒരു കഷ്ണം വായിൽ കുത്തിക്കയറ്റി അങ്ങനെ ഇരിക്കുകയാണ്. ഭയത്തെ അല്ലെങ്കിൽ ഉത്കണ്ഠയെ അതിജീവിക്കാൻ ഹിച്ച്കോക്ക് അന്നേ കണ്ടെത്തിയ മാർഗമായിരുന്നു തീറ്റ. പിൽക്കാലത്ത് ഹിച്ച്കോക്കിനെ ആവേശിച്ച അമിതവണ്ണം വന്ന വഴിയും മറ്റൊന്നാവാനിടയില്ല. കുഞ്ഞ് ആൽഫ്രഡിനെ ഉദ്വേഗപ്പെടുത്തിയ മറ്റൊരു സംഭവം കൂടി അവൻ്റെ ബാല്യത്തിൽ നടക്കുന്നുണ്ട്. അന്നൊക്കെ വീട്ടിൽ നിന്ന് കളിക്കാനെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയാൽ പിന്നെ ഇരുട്ടുവോളം അവൻ തിരികെ കയറില്ലായിരുന്നു. അവൻ്റെ ഈ സ്വഭാവം അധികം വൈകാതെ തന്നെ വളരെ കർക്കശക്കാരനായ അച്ഛനെ ചൊടിപ്പിക്കുന്നു. വികൃതി കാണിക്കുകയാണെങ്കിൽ അതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അവനൊന്ന് പഠിപ്പിക്കണം എന്ന് തന്നെ അധികം ഉറപ്പിച്ചു. കയ്യിലൊരു കുറിപ്പും കൊടുത്ത് അദ്ദേഹം മകനെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞുവിടുന്നു. ആ കുറിപ്പ് വായിച്ച ശേഷം പോലീസ് ഇൻസ്പെക്ടർ അവൻ്റെ മുഖത്തേക്ക് വളരെ ഗൗരവത്തോടെ ഒന്ന് നോക്കുന്നു. നീ വികൃതി കാണിക്കാറുണ്ടോ? വീട്ടിൽ അച്ഛനും അമ്മയും പറയുന്നത് അനുസരിക്കാറില്ലേ എന്ന് കടുപ്പിച്ച സ്വരത്തിൽ ഇൻസ്പെക്ടറുടെ ചോദ്യം. എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയാതെ ഉത്തരം മുട്ടി നിന്ന ആൽഫ്രഡിനെ ആ ഇൻസ്പെക്ടർ ഏതാണ്ട് 10 മിനിറ്റ് നേരത്തേക്ക് സ്റ്റേഷൻ ലോക്കപ്പിൽ അടച്ചു പൂട്ടുന്നു. കുറുമ്പ് കാണിക്കുന്നവർക്ക് ഈ സ്റ്റേഷനിൽ ഇതാണ് ശിക്ഷ എന്നൊരു മുന്നറിയിപ്പും അവന് കിട്ടുന്നു. ആകെ 4-5 മിനിറ്റ് നേരം മാത്രമേ അവനെ അന്ന് ആ സെല്ലിൽ അങ്ങനെ പൂട്ടിയിട്ടുള്ളൂ എങ്കിലും ആ സംഭവം ഹിച്ച്കോക്കിൻ്റെ മനസ്സിൽ നിറച്ചത് കടുത്ത ഉത്കണ്ഠകളാണ്. ഒപ്പം ഹിച്ച്കോക്കിൻ്റെ മനസ്സിൽ അത് പോലീസിനോടും നിയമവ്യവസ്ഥയോടുമൊക്കെ ആജീവനാന്ത വിമുഖതയും ഉൽപ്പാദിപ്പിക്കുന്നു. 9 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ആൽഫ്രഡ് ആദ്യമായിട്ട് ഒരു സിനിമാ കൊട്ടകയുടെ ഉൾവശം കാണുന്നത്. അന്ന് ആകെ പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നത് കുഞ്ഞു നിശബ്ദ ചിത്രങ്ങൾ മാത്രമാണ്. അന്ന് കാണാനിടയായ വളരെ ബേസിക്കായിട്ടുള്ള ഫിലിമിംഗ് ടെക്നിക്കുകൾ പോലും ആ ബാലനിൽ ചെലുത്തിയ സ്വാധീനം ചെറുതല്ലായിരുന്നു. ഉദാഹരണത്തിന്, അന്ന് സിനിമാ കൊട്ടകയുടെ സ്ക്രീനിൽ കണ്ട ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിൻ അത് വന്ന് ഇടിക്കുമോ എന്ന് കരുതി കാഴ്ചക്കാരിൽ പലരും ഭയന്ന് ചിതറി ഓടുമായിരുന്നു. അന്ന് അങ്ങനെ ഓടിപ്പോകുന്നവരെ കൂട്ടത്തിൽ പെടാതെ സ്ക്രീനിൽ തന്നെ കണ്ണുറപ്പിച്ച് നിർത്തിയിരുന്ന ആൽഫ്രഡിനെ അന്നു തന്നെ സിനിമ എന്ന മാധ്യമത്തിന് സാധാരണക്കാരിൽ ചെലുത്താനാകുന്ന സ്വാധീനങ്ങൾ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിരുന്നു. അങ്ങനെ കൊട്ടകയിൽ നിന്ന് അന്ന് കണ്ട സിനിമകൾ ആ ബാലനിൽ അത്ഭുതമൊക്കെ ഉളവാക്കിയെങ്കിലും അക്കാലത്ത്, അതായത് 1913 ഏതെങ്കിലും ഒരു ഫിലിം സ്കൂളിൽ ചേർന്ന് സിനിമ പഠിക്കുക എന്നതൊക്കെ വളരെ വിദൂരമായിട്ടുള്ളൊരു സാധ്യതയായിരുന്നു. അന്നത്തെ ലണ്ടനിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള ഫിലിം സ്കൂളുകൾ ഉണ്ടായിരുന്നോ എന്ന് പോലും നമുക്കറിയില്ല. എഡിസൺ കമ്പനി പോലുള്ള സ്ഥലങ്ങളിൽ വെച്ചാണ് കൂടുതലും സിനിമയുടെ കമ്പം തോന്നിയവർ അതിൻ്റെ സാങ്കേതികത്വം പഠിച്ചെടുത്തിട്ടുണ്ടാവുക.
ഹിച്ച്കോക്കിൻ്റെ ഔപചാരിക വിദ്യാഭ്യാസം 14 വയസ്സിൽ തന്നെ അവസാനിച്ചതാണ്. അതിനുശേഷം ഏത് ട്രേഡിൽ പ്രായോഗിക പരിശീലനം നേടി എന്ത് ജോലിയിലാണ് ഏർപ്പെടേണ്ടതെന്നത് അവൻ്റെ താല്പര്യത്തിനനുസരിച്ച് തീരുമാനിക്കാം എന്ന അവസ്ഥയായിരുന്നു. അച്ഛനൊരു പലചരക്ക് വ്യാപാരി ആയിരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവനും അതേ ലൈൻ പിന്തുടരുമെന്ന് പലരും പ്രതീക്ഷിക്കുകയുണ്ടായി. പക്ഷേ അച്ഛൻ്റേതിൽ നിന്ന് വ്യത്യസ്തമായി എൻജിനീയറിംഗ് മേഖലയിലേക്ക് തിരിയാനായിരുന്നു ഹിച്ച്കോക്കിൻ്റെ തീരുമാനം. ഈ താല്പര്യമാണ് അവനെ അന്ന് ലണ്ടനിലുള്ള ലണ്ടൻ കൗണ്ടി സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് നാവിഗേഷനിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. പഠിച്ചിറങ്ങി അധികം വൈകാതെ തന്നെ 1914 ആൽഫ്രഡ് ഹിച്ച്കോക്കിന് W.T. Henley ഉടമസ്ഥതയിലുള്ള ഹെൻലി ടെലിഗ്രാഫ് ആൻഡ് കേബിൾ കമ്പനിയുടെ ലണ്ടൻ ഓഫീസിൽ ജോലി തരപ്പെടുന്നു. അപ്പോഴേക്കും ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. ഈ യുദ്ധം തുടങ്ങിയതോടെ ലണ്ടൻ്റെ ആകാശം അന്ന് സെപ്പലിനുകൾ എന്നറിയപ്പെട്ടിരുന്ന ജർമ്മൻ റിജിഡ് എയർഷിപ്പ് ബോംബറുകളെ കൊണ്ട് നിറയുന്നുണ്ട്. ഈ എയർഷിപ്പുകൾ തലയ്ക്ക് മുകളിൽ കണ്ടാൽ അതിൻ്റെ അർത്ഥം ഏതു നിമിഷവും ഒരു ബോംബിംഗ് പ്രതീക്ഷിക്കണം എന്നാണ്. അന്നത്തെ ബ്രിട്ടീഷ് ജനതയുടെ മനസ്സിൽ ഭീതിയുടെ പ്രതീകമായിരുന്നു ഈ സെപ്പലിനുകൾ. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാഴ്ച ജനങ്ങളിൽ ഭീതി നിറയ്ക്കുന്നത് ആ പ്രായത്തിൽ തന്നെ ഹിച്ച്കോക്കിനെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതേ ഭീതിയാണ് പിന്നീട് അദ്ദേഹം തൻ്റെ ചിത്രങ്ങളുടെ രംഗങ്ങളിലൂടെയും കാഴ്ചക്കാരുടെ മനസ്സിൽ നിറയ്ക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. അന്നൊക്കെ ഇംഗ്ലണ്ടിൽ പ്രായപൂർത്തിയായിട്ടുള്ള ഒരുവിധം ആരോഗ്യമുള്ള എല്ലാവർക്കും സൈന്യത്തിൽ നിർബന്ധിതമായിട്ട് ഡ്രാഫ്റ്റിംഗ് കിട്ടുമായിരുന്നു. ഹിച്ച്കോക്കിൻ്റെ ഭാഗ്യം കൊണ്ട് ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കും വരെയും അവന് പ്രായപൂർത്തിയാവുന്നില്ല. 1917 അവന് 18 വയസ്സ് തികയുന്നത്. അപ്പോഴേക്കും കാര്യമായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ അവസാനിച്ചിരുന്നു. എന്നിരുന്നാലും യുദ്ധത്തിൻ്റെ കരിന്തിരി കടന്ന പോരാട്ടങ്ങൾക്ക് ഒരുപക്ഷെ ആൽഫ്രഡ് ഹിച്ച്കോക്ക് അപ്പോഴും റിക്രൂട്ട് ചെയ്യപ്പെടുമായിരുന്നു. പക്ഷേ പരുങ്ങലിലായിരുന്ന അവൻ്റെ ആരോഗ്യാവസ്ഥ അന്ന് അവന് C3 ക്ലാസിഫിക്കേഷൻ, അതായത് അൺഫിറ്റ് ഫോർ ആക്റ്റീവ് ഡ്യൂട്ടി എന്ന വിധിയെഴുത്താണ് കൊടുക്കുന്നത്. അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് യുദ്ധമുഖത്ത് പോയി ഈയാമ്പാറ്റകളെ പോലെ ചത്തൊടുങ്ങേണ്ടി വരുന്നില്ല. പകരം റോയൽ എഞ്ചിനീയേഴ്സ് എന്ന ടെക്നിക്കൽ ഡിവിഷൻ്റെ ഭാഗമാകാനായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയോഗം. ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഹിച്ച്കോക്ക് ഹെൻലി കമ്പനിയുടെ ന്യൂസ് ലെറ്റർ ആയിട്ടുള്ള ദ ഹെൻലി ടെലഗ്രാഫിൻ്റെ ഇൻഹൗസ് കണ്ടൻറ് റൈറ്ററായിട്ട് വീണ്ടും ജോലിയിൽ പ്രവേശിക്കുന്നു. ഈ ലാവണത്തിൽ ഇരിക്കുമ്പോഴാണ് ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ തൂലികയിൽ നിന്ന് ആദ്യമായിട്ട് ചെറുകഥകൾ പിറക്കുന്നത്. ഇക്കാലത്ത് ഹിച്ച്കോക്ക് തൻ്റെ അടുത്ത പാഷനിലും വേണ്ടത്ര ശ്രദ്ധ വയ്ക്കുന്നു. അതായിരുന്നു ചിത്രം വര. അവിടുത്തെ സകല മെക്കാനിക്കൽ എക്യുപ്മെൻറ്റിനും വേണ്ട സ്കെച്ചുകൾ വരച്ചിരുന്നത് ഹിച്ച്കോക്കാണ്. ഹിച്ച്കോക്കിൻ്റെ വരയിലുള്ള കഴിവ് തിരിച്ചറിയുന്ന കമ്പനി അദ്ദേഹത്തിന് ഇലക്ട്രിക് കേബിളുകളുടെ പരസ്യങ്ങൾക്ക് വേണ്ടി ഇല്ലസ്ട്രേഷൻ വരയ്ക്കാനുള്ള അവസരവും കൊടുക്കുന്നുണ്ട്. ഇക്കാലത്ത് സിനിമാ ജേണലുകൾ ഒന്നുപോലും വിടാതെ വായിക്കുന്ന ശീലവും ആൽഫ്രഡിനുണ്ടായിരുന്നു. അന്നൊക്കെ ബ്രിട്ടീഷ് സിനിമകളെക്കാൾ ഹിച്ച്കോക്കിനെ സ്വാധീനിച്ചിരുന്നത് അമേരിക്കൻ പ്രൊഡക്ഷനുകളാണ്. ചാപ്ലിൻ, ഗ്രിഫിത്ത് എന്നിങ്ങനെ പലരുടെയും ചിത്രങ്ങൾ അദ്ദേഹത്തെ ആകർഷിക്കുന്നുണ്ട്. ഇങ്ങനെ ചിത്രം വരച്ചും ചെറുകഥകൾ എഴുതിയും സിനിമ വാരികൾ വായിച്ചുമൊക്കെ സമയം ചെലവിട്ടിരുന്ന കാലത്താണ് ആൽഫ്രഡിനെ ഒരു സന്തോഷ വർത്തമാനം തേടിയെത്തുന്നത്. അറിയപ്പെടുന്ന അമേരിക്കൻ സിനിമാ നിർമ്മാണ കമ്പനിയായിട്ടുള്ള പാരമൗണ്ട് ഫേമസ് പ്ലേയേഴ്സ് ലാസ്കി കോർപ്പറേഷൻ ലണ്ടനിൽ അതിൻ്റെ ഒരു ബ്രാഞ്ച് തുടങ്ങാൻ പോകുന്നു. മാരി കോറലി എഴുതിയ പ്രസിദ്ധ നോവലായിട്ടുള്ള ദ സോറോസ് ഓഫ് സാത്താൻ അവർ സിനിമയാക്കാൻ പോകുന്നു. അതിൻ്റെ പ്രൊഡക്ഷൻ ഉടൻ ആരംഭിച്ചേക്കും. ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി അവർ പല പല തസ്തികകളിലേക്ക് ഉടൻ ആളുകളെ എടുക്കും എന്നതായിരുന്നു ആ സന്തോഷ വർത്തമാനം. അന്ന് പക്ഷേ ഹിച്ച്കോക്കിന് ഒരു സ്ക്രീൻ റൈറ്റിംഗ് പൊസിഷനിലേക്ക് അപേക്ഷിക്കാനുള്ള ധൈര്യമോ ആത്മവിശ്വാസമോ ഒന്നും ആയിട്ടില്ല. ഒരു സിനിമയിലും അന്നുവരെ പ്രവർത്തിച്ചിട്ടുള്ള പരിചയമില്ല എന്ന് തന്നെയാണ് കാരണം. അതുകൊണ്ട് അദ്ദേഹം പ്രൊഡക്ഷനിൽ അന്ന് വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്യൂ കാർഡ്സിലെ ഇല്ലസ്ട്രേഷന് തയ്യാറാക്കുന്ന ആർട്ടിസ്റ്റ് പൊസിഷനിലേക്ക് അപേക്ഷിക്കുന്നു. 1919 തുടക്കത്തിൽ ഈ ജോലിക്ക് ആൽഫ്രഡ് ഹിച്ച്കോക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. ക്യൂ കാർഡ്സ് എഴുതാൻ വേണ്ടി റിക്രൂട്ട് ചെയ്യപ്പെട്ട ആൽഫ്രഡ് ഹിച്ച്കോക്ക് താല്പര്യമെടുത്ത് ആ പ്രൊഡക്ഷൻ്റെ ആർട്ട് വിഭാഗത്തിലും സഹകരിക്കുന്നു. അധികം താമസിയാതെ അദ്ദേഹം അതിൻ്റെ ഇൻചാർജായിട്ട് മാറുന്നു. 1923 ഹിച്ച്കോക്കിൻ്റെ എഴുത്ത് കലാ താല്പര്യങ്ങളെക്കുറിച്ച് അറിയുന്ന ഗ്രഹാം കട്ട്സ് എന്ന അന്നത്തെ അറിയപ്പെടുന്ന ഒരു സംവിധായകൻ തൻ്റെ ഏറ്റവും പുതിയ സിനിമയിൽ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹിച്ച്കോക്കിനെ ക്ഷണിക്കുന്നു. മൈക്കിൾ മോട്ടൻ്റെ വുമൺ ടു വുമൺ എന്ന ജനപ്രിയ നാടകത്തെ അതേ പേരിൽ സിനിമയാക്കാനായിരുന്നു കട്ട്സിൻ്റെ പ്ലാൻ. നാടകത്തെ തിരക്കഥയാക്കേണ്ട ഉത്തരവാദിത്വം ഹിച്ച്കോക്കിനായിരുന്നു. ഈ സിനിമയുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹിച്ച്കോക്ക് തൻ്റെ ഭാവി പത്നിയായ ആൽമ റെവിലിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. വിമൺ ടു വുമന്റെ എഡിറ്ററും സ്ക്രിപ്റ്റ് ഗേളുമായിരുന്നു ആൽമ. പ്രഥമ ദർശനത്തിലെ പ്രണയമൊന്നും ആയിരുന്നില്ല എങ്കിലും ഒരേ വർക്ക് സ്പേസിൽ മണിക്കൂറുകളോളം ദിവസങ്ങളോളം ഇടപഴകി ഒടുവിൽ അധികം വൈകാതെ അവർ തമ്മിൽ നേരൊരു ഇഷ്ടം അങ്കുരിക്കുന്നു. ദ വൈറ്റ് ഷാഡോ, ദ പാഷനേറ്റ് അഡ്വഞ്ചർ, ദ ബ്ലാക്ക് ഗാർഡ്,
ദ പ്രൂട്സ് ഫോൾ തുടങ്ങി നിരവധി സിനിമകളിൽ ഹിച്ച്കോക്ക് സഹകരിക്കുന്നുണ്ട്. ഓരോ സിനിമയിലും എഡിയുടെ പണി മാത്രമല്ല, സ്ക്രിപ്റ്റിങ്ങിലും ആർട്ട് ഡയറക്ഷനിലും പ്രൊഡക്ഷനിലുമൊക്കെ അദ്ദേഹം കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്നു. ദ പ്രൂട്സ് ഫോളിലെ വർക്ക് പാക്കപ്പ് ആയപ്പോഴേക്കും അതിന് സംവിധായകൻ ഗ്രഹാം കട്ട്സും ഹിച്ച്കോക്കും തമ്മിലുള്ള ടേംസ് തെറ്റിക്കഴിഞ്ഞിരുന്നു. അടുത്ത പടം മുതൽക്ക് ഹിച്ച്കോക്കിനെ സഹകരിപ്പിക്കരുത് എന്ന് അദ്ദേഹം സിനിമയുടെ പ്രൊഡ്യൂസറായിട്ടുള്ള മൈക്കിൾ ബാൽക്കനെ ശട്ടം കെട്ടുന്നു. ഈ ഒരു ഘട്ടത്തിൽ ബാൽക്കൻ തന്നെയാണ് ഹിച്ച്കോക്കിനോട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഇനിയെങ്കിലും ഒരു സിനിമ സ്വന്തമായിട്ട് സംവിധാനം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൂടെ എന്ന് ചോദിക്കുന്നത്. ഗെയ്ൻസ്ബറോ പിക്ചേഴ്സ് എന്ന തൻ്റെ ബാനറിൽ ആ ചിത്രം നിർമ്മിക്കാനും ബാൽക്കൻ തയ്യാറാവുന്നു. അങ്ങനെ പിറന്ന സിനിമയാണ് ഒലിവർ സാൻഡിസിൻ്റെ ദ പ്ലഷർ ഗാർഡൻ എന്ന നോവലിൻ്റെ അതേ പേരിലുള്ള ചലച്ചിത്രാവിഷ്കാരം, ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ കന്നി ചിത്രം. പിന്നീട് അങ്ങോട്ടുള്ള ഒരു വർഷം ഹിച്ച്കോക്ക് ചെലവിടുന്നത് ദ മൗണ്ടൻ ഈഗിൾ എന്ന തൻ്റെ രണ്ടാം ചിത്രത്തിനു വേണ്ടിയാണ്. അതൊരു റൊമാൻറ്റിക് മെലോ ഡ്രാമ ചിത്രമായിരുന്നു. സുന്ദരിയായിട്ടുള്ള ഒരു സ്കൂൾ ടീച്ചറോടുള്ള അഭിനിവേശത്തിൽ അംഗപരിമിതനായിട്ടുള്ള സ്വന്തം മകനോടും തൻ്റെ ശത്രുവിനോടും ഒരുപോലെ മത്സരിക്കുന്ന ഒരു വിധുരൻ്റെ കഥയാണ് ദ മൗണ്ടൻ ഈഗിൾ പറഞ്ഞത്. ഈ സിനിമയുടെ തയ്യാറെടുപ്പുകൾക്കിടയിൽ 1925 ക്രിസ്മസ് ആയാനത്തിൽ ആൽബിയും ആൽഫ്രഡും എൻഗേജ്ഡാകുന്നു. അടുത്ത ക്രിസ്മസിന് മുമ്പ് 1926 ഡിസംബർ 2 അവർ വിവാഹിതരാവുകയും ചെയ്യുന്നു. വിവാഹമൊക്കെ കഴിഞ്ഞ് പാരീസിലൊരു കുഞ്ഞു ഹണിമൂൺ ട്രിപ്പിന് പോയി മടങ്ങി വന്ന പാടെ യുവദമ്പതികൾ ദ ലോഡ്ജർ എന്ന പേരിൽ ഒരു സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ പണികൾ ആരംഭിക്കുന്നു. ഹിച്ച്കോക്കിൻ്റെ 3rd ഡയറക്ടോറിയൽ വെഞ്ചർ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ത്രില്ലർ ചിത്രം. അതേ പേരിൽ മേരി ബെലോ ഗ്ലോണ്ടസ് എഴുതിയ ഹിച്ച്കോക്കിന് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു പുസ്തകത്തെ ആധാരമാക്കിയായിരുന്നു ആ സിനിമ. ലണ്ടനിലെ തെരുവുകളെ വിറപ്പിച്ച ഒരു സീരിയൽ കില്ലറായിരുന്നു ആ സിനിമയിലെ വില്ലൻ. നഗരത്തിലെ ഒരു ലോഡ്ജിൽ താമസിക്കുന്ന ഒരു വ്യക്തിയെ രാത്രി നഗരത്തിലിങ്ങനെ കറങ്ങി നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ശീലത്തിൻ്റെ പേരിൽ ആളുകൾ സംശയിക്കുന്നു. നോവലിൽ ഈ വ്യക്തി തന്നെയാണ് ശരിക്കുമുള്ള കില്ലറെങ്കിലും നോവലിൻ്റെ അപ്പോഴേക്കും വളരെ പോപ്പുലറായി കഴിഞ്ഞിരുന്ന സ്റ്റേജ് അഡാപ്റ്റേഷനിൽ നായകനെ ഒരു ഹീറോ ആക്കി, അതായത് ആളുകൾ വെറുതെ തെറ്റിദ്ധരിച്ച ഒരു സാധുവാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതേ ജനപ്രിയ ആഖ്യാനം തന്നെയാണ് ഹിച്ച്കോക്ക് തൻ്റെ സിനിമയിലും സ്വീകരിച്ചത്. 1927 ജനുവരിയിൽ ഇറങ്ങിയ ആ ചിത്രം ഏറെക്കുറെ മികച്ച ഒരു ബോക്സ് ഓഫീസ് വിജയം തന്നെയാണ് നേടുന്നത്. പിന്നീടുള്ള പല ഹിച്ച്കോക്ക് ചിത്രങ്ങളിലും ഈ മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റി അഥവാ റോങ് മാൻ എന്ന ഉപായം പ്രയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ തൻ്റെ ആദ്യത്തെ ത്രില്ലർ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിച്ചതിൻ്റെ ഒരു വർഷത്തിനിപ്പുറം 1928 ജൂലൈ 7 ആൽഫ്രഡിനും ആൽമയ്ക്കും അവരുടെ ആദ്യത്തെ കുഞ്ഞ് പട്രിഷ്യ ആൽമ ഹിച്ച്കോക്ക് ജനിക്കുന്നു. ഇതിനിടയ്ക്ക് ഷാംപെയിൻ എന്ന മറ്റൊരു സിനിമ കൂടി ഹിച്ച്കോക്ക് പൂർത്തീകരിക്കുന്നുണ്ട്. പിന്നാലെ ദ മാങ്സ് മാൻ എന്ന ചിത്രം വരുന്നു. ഇതൊക്കെയും നിശബ്ദ ചിത്രങ്ങളായിരുന്നു. അപ്പോഴേക്കും ശബ്ദിക്കുന്ന സിനിമ എന്ന പരിണാമദശയിലേക്ക് ചലച്ചിത്ര ലോകം എത്തിയിരുന്നു. ബ്രിട്ടീഷ് ഫിലിം ഇൻഡസ്ട്രിയിൽ അങ്ങനെയൊന്ന് ആദ്യമായിട്ട് അഡാപ്റ്റ് ചെയ്യപ്പെടുന്നത് ചാൾസ് ബെന്നറ്റിൻ്റെ വിഖ്യാത നാടകത്തെ ആസ്പദമാക്കി ആൽഫ്രഡ് ഹിച്ച്കോക്ക് അടുത്തതായിട്ട് സംവിധാനം ചെയ്ത ബ്ലാക്ക് മെയിൽ എന്ന ചിത്രത്തിലൂടെയാണ്. ബ്രിട്ടീഷ് സിനിമാ ചരിത്രത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ടോക്കി എന്ന പേരിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഹിച്ച്കോക്കിൻ്റെ ബ്ലാക്ക് മെയിൽ തന്നെയാണ്. തന്നെ നിരന്തരം ശല്യം ചെയ്ത ഒരാളെ കുത്തിക്കൊന്ന ഒരു സ്ത്രീയാണ് ഈ സിനിമയുടെ കഥയുടെ കേന്ദ്രബിന്ദു. അവരെ മറ്റൊരാൾ ഈ കൊലയുടെ പേരിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കഥ. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ബ്ലാക്ക് മെയിലറുടെ മരണം ചിത്രീകരിക്കാൻ ഹിച്ച്കോക്ക് തിരഞ്ഞെടുക്കുന്നത് സുപ്രസിദ്ധമായിട്ടുള്ള ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ റീഡിംഗ് റൂമാണ്. അവിടുത്തെ ഇൻഡോർ ലൈറ്റ് ലെവലുകൾ സാധാരണ ചിത്രീകരണത്തിന് പോരാതെ വന്നതുകൊണ്ട് നിർമ്മാതാക്കളെ അറിയിക്കാതെ ഹിച്ച്കോക്ക് ഷിഫ്റ്റ് ആൻഡ് പ്രോസസ്സ് എന്ന സ്പെഷ്യൽ ഷൂട്ടിംഗ് ടെക്നിക് പ്രയോഗിച്ചതും പിന്നീട് ചരിത്രത്തിൽ ഇടം പിടിച്ചു. അങ്ങനെ ചെയ്ത സിനിമകൾ ഒന്നു പിന്നാലെ ഒന്നായിട്ട് വിജയിച്ചിട്ടും ഹിച്ച്കോക്ക് പ്രതീക്ഷിച്ച ലാഭമൊന്നും ബ്രിട്ടീഷ് ബോക്സ് ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായിരുന്നില്ല. ലണ്ടനിലെ സാഹചര്യങ്ങളിൽ സിനിമാ പ്രൊഡക്ഷൻ ബിസിനസ് ഹോളിവുഡിൻ്റെ അത്ര ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ് ആയിരുന്നില്ല. 1929 സാമ്പത്തിക പ്രതിസന്ധി മൂത്ത് ഹിച്ച്കോക്കിന് തൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാഫിൽ നല്ലൊരു ഭാഗത്തെയും പിരിച്ചുവിടേണ്ടി വരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് തൻ്റെ സിനിമകളുടെ നിർമ്മാണവും വിതരണവും അമേരിക്കയിലേക്ക് പറിച്ചു നടാൻ, അതായത് ഹോളിവുഡിലേക്ക് ചേക്കേറാൻ ഹിച്ച്കോക്ക് നിർബന്ധിതനാവുന്നത്. അതിനിടയിൽ 1935 തന്നെ ദ 39 സ്റ്റെപ്സ്, 38 ദ ലേഡി വാനിഷസ് എന്നിങ്ങനെയുള്ള സിനിമകൾ വരുന്നുണ്ട്. ഈ രണ്ട് സിനിമകളും വലിയ തോതിൽ നിരൂപക പ്രശംസ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് ഉഗ്രൻ സിനിമകൾ കൂടി കഴിഞ്ഞതോടെ ആൽഫ്രഡ് ഹിച്ച്കോക്കിനെ തേടി ഡേവിഡ് സെൽസ്നിക് എന്ന ലബ്ധ പ്രതിഷ്ഠനായിട്ടുള്ള അമേരിക്കൻ നിർമ്മാതാവിൻ്റെ ക്ഷണമെത്തുന്നു. 1939 ഗോൺ വിത്ത് ദ വിൻഡ് അടക്കമുള്ള മികച്ച ചിത്രങ്ങൾ നിർമ്മിച്ചു നിൽക്കുകയായിരുന്നു അന്ന് സെൽസ്നിക്. ഹിച്ച്കോക്കിനെ തൻ്റെ പ്രവർത്തന മണ്ഡലം ലണ്ടനിൽ നിന്ന് ഹോളിവുഡിലേക്ക് മാറ്റാൻ ഇദ്ദേഹമാണ് പ്രേരിപ്പിക്കുന്നത്.
അങ്ങനെ 1939-ന്റെ തുടക്കത്തിൽ ഹിച്ച്കോക്ക് അമേരിക്കയിലേക്ക് കപ്പൽ കയറുന്നു. സെൽസ്നിക്കുമായിട്ട് 7 വർഷത്തെ കരാർ ഒപ്പിട്ടുകൊണ്ടാണ് ഹിച്ച്കോക്ക് ഹോളിവുഡിലെത്തുന്നത്. ആ കരാറിൽ പിറന്ന ആദ്യത്തെ ചിത്രമാണ് റബേക്ക. ഈ കോമ്പിനേഷനിൽ പിന്നീട് വന്ന 2 ശ്രദ്ധേയമായ ചിത്രങ്ങൾ നൊട്ടോറിയസും സ്പെൽ ബൗണ്ടുമാണ്. ക്യാമറയുടെ ഓരോ ആംഗിളും അതിൻ്റെ ഓരോ മൂവ്മെൻറ്റും ഓരോ ഫ്രെയിം കമ്പോസിഷനും ഷോട്ടുകളുടെയും ഇമേജുകളുടെയും ഓരോ സങ്കലന സാധ്യതയും അവ കാണികളിൽ സൃഷ്ടിക്കാൻ ഇടയുള്ള വൈകാരിക പ്രതികരണങ്ങളും ഒക്കെ അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. തൻ്റെ കിർക്കൻ പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം സിനിമയുടെ അതിരുകൾ എന്നും അതിലംഘിച്ചുകൊണ്ടേയിരുന്നു. സുദീർഘമായിട്ടുള്ള സിംഗിൾ ഷോട്ടുകൾ നിറഞ്ഞ ദ റോപ്പ് ആയാലും 4 കഥകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ടോപ്പാസ് ആയാലും 3D ചിത്രീകരിച്ച ഡയൽ M4 മർഡർ ആയാലും അന്നോളമുള്ള സകല കൺവെൻഷനുകളെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ആഖ്യാനങ്ങളാണ് ഹിച്ച്കോക്ക് സിനിമകളിൽ ഉണ്ടായിരുന്നത്. ഏതൊരു സിനിമാ പരീക്ഷണവും വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. സിനിമ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് സംബന്ധിച്ച കൃത്യമായിട്ടുള്ളൊരു ധാരണ അതിൻ്റെ സംവിധായകന് വേണം. ഈ പറഞ്ഞ ധാരണ ഹിച്ച്കോക്കിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാലത്തെ അതിജീവിച്ചത് എന്ന് പറയാം. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ പേരറിയാവുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇന്നത്തെ ഡിജിറ്റൽ കാലത്ത് ഫിലിമിനെ പ്രതിയുള്ള ആധി ഇല്ലാത്തതുകൊണ്ട് പല സംവിധായകരും ചെയ്യുന്നത് കടലുകണക്കിന് ഷോട്ടുകൾ എടുത്ത് എഡിറ്ററുടെ ടേബിളിലേക്ക് എറിഞ്ഞു കൊടുത്ത് ബാക്കി സിനിമയെ എഡിറ്ററുടെ ബോധ്യത്തിന് വിടുക എന്നതാണ്. ഹിച്ച്കോക്ക് എക്സ്പെരിമെൻസ് ഇൻ ടെറർ എന്ന പുസ്തകത്തിൽ വില്യം സി മാർട്ടിൽ ഈ പ്രോസസ്സിനെ വിളിക്കുന്നത് ടെലിവിഷൻ മെത്തേഡ് എന്നാണ്. ഹോളിവുഡിൽ ഇതിനെ സ്റ്റാൻഡേർഡ് കവറേജ് എന്നും പറയാറുണ്ട്. ഹിച്ച്കോക്ക് സിനിമ എന്ന മാധ്യമത്തെ അരച്ചു കലക്കി കുടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഫൈനൽ കട്ടിൽ ഉപയോഗിക്കാത്ത ഒന്നും തന്നെ ഏറെക്കുറെ അധികം ഷൂട്ട് ചെയ്യാറേ ഇല്ല എന്ന് തന്നെ പറയാം. പതിരില്ല നെല്ലു മാത്രം എന്നാണ് മാർട്ടിൽ തൻ്റെ പുസ്തകത്തിൽ ഇതേപ്പറ്റി എഴുതുന്നത്. ഉറക്കത്തിൽ നിന്ന് ദുസ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം കാണികൾക്ക് കൊടുക്കാൻ വേണ്ടി ഹിച്ച്കോക്ക് തൻ്റെ സിനിമകളിലൂടെ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. തൻ്റെ ചിത്രങ്ങളിൽ ആരും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുക എന്നതും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ചിത്രത്തിലെ കഥാപാത്രങ്ങൾ വായിക്കുന്ന പത്രത്തിലെ തടി കുറയ്ക്കാനുള്ള പരസ്യത്തിലെ മോഡലായിട്ടോ അല്ലെങ്കിൽ ബസ് കയറാൻ നിൽക്കുന്ന ഒരു വഴിപോക്കനായിട്ടോ അതുമല്ലെങ്കിൽ നായ്ക്കുട്ടികളുമായിട്ട് പെറ്റ് ഷോപ്പിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന ഒരു അപരിചിതനായിട്ടോ ഒക്കെ ഹിച്ച്കോക്ക് തൻ്റെ സിനിമകളിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കും. ലൈഫ് ബോട്ട്, സ്റ്റേജ് ഫ്രൈറ്റ്, നോർത്ത് ബൈ നോർത്ത് വെസ്റ്റ്, ദ ബേർഡ്സ് എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിൽ ഹിച്ച്കോക്കിൻ്റെ ഈ കാമിയോ റോളുകൾ കാണാം. പോകെ പോകെ ആളുകളുടെ ശ്രദ്ധ ചിത്രത്തിലെ കണ്ടന്റ് എന്താണ് എന്നതിലുപരി സംവിധായകൻ എപ്പോൾ പ്രത്യക്ഷപ്പെടും എന്നതിലായി എന്നാണ് ഹിച്ച്കോക്ക് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതോടെ ഹിച്ച്കോക്ക് അവസാന കാലത്തെടുത്ത ചില സിനിമകളിൽ ഈ കാമിയോ റോൾ ഹിച്ച്കോക്ക് സിനിമയുടെ തുടക്കത്തിലാക്കുന്നുണ്ട്. എന്നാലെങ്കിലും അതും പ്രതീക്ഷിച്ചുള്ള ഇരിപ്പ് വിട്ട് ഓഡിയൻസ് സിനിമയിൽ ശ്രദ്ധിക്കുമല്ലോ എന്ന് അത്രയും പ്രസിദ്ധമായിരുന്നു സിനിമകളിൽ സംവിധായകൻ്റെ ഈ പ്രത്യക്ഷപ്പെടൽ. ഇതിനെ അനുകരിച്ചുകൊണ്ടാണ് സുഭാഷ് ഖായെ പോലെയുള്ള ചില ഹിന്ദി സിനിമാ സംവിധായകർ തങ്ങളുടെ സിനിമകളിൽ യാദൃച്ഛികമായിട്ട് പ്രത്യക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുള്ളത്. നീ പറഞ്ഞിട്ട് ഞാൻ ഹിച്ച്കോക്ക് സിനിമ കണ്ടു, പക്ഷേ എനിക്ക് ഒരു പേടിയും തോന്നിയില്ല എന്ന് പരാതിപ്പെടുന്ന ചിലരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു പറച്ചിൽ തന്നെയാണ് ഹിച്ച്കോക്കിനെ കുറിച്ചുള്ള ആദ്യത്തെ തെറ്റിദ്ധാരണ. ഹിച്ച്കോക്ക് ഒരിക്കലും ഒരു ഹൊറർ സിനിമാ സംവിധായകനല്ലായിരുന്നു. അദ്ദേഹം സസ്പെൻസ് എന്ന സംഗതിയുടെ മാസ്റ്ററായിരുന്നു. ഈ സസ്പെൻസും ഹൊറർ, സർപ്രൈസ്, ഫിയർ എന്നിവയും തമ്മിൽ അജഗജാന്തരമുണ്ട്. കാണികൾക്ക് ചില കാര്യങ്ങൾ അറിവുണ്ടാവുകയും അതേ കാര്യങ്ങളെക്കുറിച്ച് സിനിമയിലെ ചില കഥാപാത്രങ്ങൾ അജ്ഞരായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ അറിയാതെ അപകടത്തിലേക്ക് നടന്നു നീങ്ങുന്ന മേപ്പടി കഥാപാത്രങ്ങളെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ അവരോട് ഉച്ചത്തിൽ അലറി വിളിച്ച് ആ കാര്യങ്ങൾ പറയാൻ കാണികൾക്ക് തോന്നുന്ന ഉദ്വേഗത്തെയാണ് നമ്മൾ സസ്പെൻസ് എന്ന് വിളിക്കാറുള്ളത്. ഫ്രഞ്ച് ന്യൂ വേവ് സിനിമ മൂവ്മെൻറ്റിൻ്റെ തുടക്കക്കാരിൽ ഒരാളായിട്ടുള്ള ഫ്രാങ്കോ സ്ട്രോഫോവുമായിട്ടുള്ള ഹിച്ച്കോക്ക് നടത്തിയിട്ടുള്ള സുദീർഘ സംഭാഷണങ്ങൾ പിന്നീട് പുസ്തകമാവുകയുണ്ടായി. ഈ പുസ്തകം ഹിച്ച്കോക്ക് സിനിമകളെക്കുറിച്ചുള്ള ആധികാരിക റെഫറൻസുകളിലൊന്നാണ്. അതിലൊരിടത്ത് അദ്ദേഹം സസ്പെൻസിൻ്റെ മർമ്മത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്. കൗതുകശാലിയായിട്ടുള്ള ഒരാൾ മറ്റൊരാളുടെ മുറിയിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ കബോർഡുകൾക്കുള്ളിൽ എന്തോ തപ്പുകയാണ്. ആ ദൃശ്യങ്ങൾക്ക് പിന്നാലെ നിങ്ങൾ അതേ കെട്ടിടത്തിൻ്റെ ഗോവണികൾ കയറി വരുന്ന മറ്റൊരാളെ സ്ക്രീനിൽ കാണിക്കുന്നു. അയാൾ ഈ മുറിയുടെ ഉടമയാണ്. അയാൾ ആ മുറിയിലേക്ക് മടങ്ങി വരികയാണ്. ഗോവണി ദൃശ്യത്തിന് പിന്നാലെ നിങ്ങൾ വീണ്ടും മുറിയിലെ തിരക്കിട്ടുള്ള തിരച്ചിൽ കാണിക്കുന്നു. അതോടെ ഓഡിയൻസിന് ഈ തിരയുന്ന മനുഷ്യന് ഒരു മുന്നറിയിപ്പ് കൊടുക്കാനുള്ള വല്ലാത്തൊരു ത്വര ഉള്ളിലുണരും. ശ്രദ്ധിക്ക്, സൂക്ഷിക്ക്, ആരോ കോണി കയറി മുറിയിലേക്ക് വരുന്നുണ്ട്, അവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങിക്കോ എന്ന് കാണിയുടെ മനസ്സ് ഇയാളോട് പറയും. മുറിയിൽ കയറി തിരച്ചിൽ നടത്തുന്ന ഈ വിദ്വാൻ ഇനി വില്ലനാണെങ്കിൽ പോലും കാണികൾക്ക് ഈ സീനിൽ അയാളെ പ്രതി കടുത്ത ഉദ്വേഗം അനുഭവപ്പെടും. അതാണ് സസ്പെൻസിൻ്റെ ശക്തി.
ഇതിൻ്റെ നല്ലൊരു ഉദാഹരണം ഹിച്ച്കോക്കിൻ്റെ 1954 പുറത്തിറങ്ങിയ പ്രസിദ്ധ സിനിമയായിട്ടുള്ള റിയർ വിൻഡോയിലുണ്ട്. ഈ സിനിമയിലെ നായികയായിട്ടുള്ള ഗ്രേസ് കെല്ലി ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് അതിൻ്റെ ഉടമ സ്ഥലത്തില്ലാത്ത നേരം നോക്കി അതിക്രമിച്ച് കയറി അകത്ത് പരിശോധനകൾ നടത്തുന്ന ഒരു സീനാണ്. ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് കെല്ലിയിലേക്കും പുറത്തുനിന്ന് നടന്നു വരുന്ന അപ്പാർട്ട്മെൻ്റ് ഉടമയിലേക്കും കണ്ടെത്തുന്ന വിധത്തിൽ ജിമ്മി സ്റ്റുവാർട്ട് അവതരിപ്പിക്കുന്ന കെല്ലിയുടെ കാമുകൻ്റെ കഥാപാത്രത്തെ കൂടി കുറച്ചപ്പുറത്തായിട്ട് ഹിച്ച്കോക്ക് പ്രതിഷ്ഠിക്കുന്നു. കെല്ലി തിരയുന്നതിൻ്റെ ഇടയ്ക്ക് ഉടമ കടന്നു വരുന്നത് കാണുന്ന സ്റ്റുവർട്ടിനെയാണ് സ്ക്രീനിൽ കാണികൾ കാണുന്നത്. കെല്ലി പിടിക്കപ്പെടുമോ എന്നുള്ള ഉദ്വേഗം തന്നെ നമുക്ക് താങ്ങാനാവാതെ വരുന്നുണ്ട്. സിനിമയിൽ അതിനു പുറമേ കെല്ലി പിടിക്കപ്പെടും എന്നറിഞ്ഞിട്ടും ഒന്നും ചെയ്യാനാവാതെ അവളെക്കുറിച്ചോർത്ത് പ്രയാസപ്പെടുന്ന സ്റ്റുവർട്ട് നമ്മുടെ സംഘർഷം വീണ്ടും വർദ്ധിപ്പിക്കുന്നു. ട്രൂഫോയുമായിട്ടുള്ള സംഭാഷണത്തിനിടയ്ക്ക് സസ്പെൻസും സർപ്രൈസും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും ഹിച്ച്കോക്ക് സോദാഹരണം വിശദീകരിക്കുന്നുണ്ട്. ഇത് പിന്നീട് ബോംബ് തിയറി എന്ന പേരിലും പ്രസിദ്ധമാവുകയുണ്ടായി. അദ്ദേഹം പറയുന്ന ഉദാഹരണം ഇതാണ്. രണ്ട് പേര് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലേസിൽ ഒരു ടേബിളിൻ്റെ രണ്ടു വശത്തുമുള്ള കസേരകളിൽ ഇരിക്കുകയാണ്. ഈ മേശയ്ക്ക് ചുവട്ടിൽ ഒരു ബോംബ്, ഒരു ടിക്കിംഗ് ടൈം ബോംബ് ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ഇങ്ങനൊരു ബോംബുള്ള കാര്യം അവിടെ ഇരിക്കുന്നവർക്കോ നമ്മൾ കാണികൾക്കോ അറിയില്ല എന്ന് കരുതുക. അടുത്ത നിമിഷം സ്ക്രീനിൽ ഈ ബോംബ് പൊട്ടുന്നു. ബും എന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നു. ആ നിമിഷം തൊട്ടുള്ള 10-15 സെക്കൻഡ് നേരത്തേക്ക് ഓഡിയൻസ് സർപ്രൈസ്ഡ് ആണ്. അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച ഒരു ബോംബ് സ്ഫോടനം, അതിൻ്റെ പരിണിത ഫലങ്ങൾ, ഭീകരത, ഇതൊക്കെയും ഓഡിയൻസിനെ അമ്പരപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനൊരു സർപ്രൈസ് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇത് വളരെ സാധാരണമായിട്ടുള്ള ഒരു സീൻ മാത്രമാണ്. ഇനി സസ്പെൻസ് സിറ്റുവേഷൻ എന്താണ് എന്ന് നോക്കാം. മേശയ്ക്കടിയിൽ ബോംബുണ്ട്. തൊട്ട് മുന്നിലുള്ള സീനിൽ ആ ബോംബ് ആരോരും അറിയാതെ കൊണ്ടുവച്ചത് ഓഡിയൻസ് കണ്ടു കഴിഞ്ഞു. ആ ബോംബ് കൃത്യം 1 മണിക്ക് പൊട്ടുമെന്ന് കാണികൾക്കറിയാം. മേശയ്ക്കടുത്തുള്ള ചുവരിൽ ഒരു വലിയ ക്ലോക്ക് ഉണ്ട്. അതിൽ ടൈം പതുക്കെ പതുക്കെ 1 മണിയോട് അടുക്കുന്നത് കാണികളെ ഉദ്വേഗഭരിതരാക്കും. നേരം 12:30. ഈ സാഹചര്യത്തിൽ സംഭവിക്കുന്ന വളരെ സാധാരണമായിട്ടുള്ള ഒരു സംഭാഷണം പോലും വളരെയധികം ടെൻഷൻ അടിപ്പിക്കുന്ന ഒന്നായിട്ട് മാറും. കാരണം കാഴ്ചക്കാരൻ പോലും ആ സീനിൽ പങ്കെടുത്തു തുടങ്ങിക്കഴിഞ്ഞു. അവർക്ക് ഈ രണ്ടുപേരെയും ഒന്ന് വാൺ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങളിങ്ങനെ കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കാതെ എഴുന്നേറ്റ് പോ മനുഷ്യന്മാരെ, നിങ്ങളെ താഴെ ഒരു ബോംബാണുള്ളത്, കൃത്യം 1 മണിക്ക് അത് പൊട്ടും, വല്ല ബോധവുമുണ്ടോ എന്ന് അവരുടെ മനസ്സ് ഇവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആദ്യം പറഞ്ഞ കേസിൽ 15 സെക്കൻഡിൻ്റെ ഒരു സർപ്രൈസ് ആയിരുന്നുവെങ്കിൽ രണ്ടാമത്തെ സീനിൽ അത് 15 മിനിറ്റിലധികം നീളുന്ന സസ്പെൻസാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ ഹിച്ച്കോക്ക് സസ്പെൻസ് കൊണ്ടുവരുന്ന മറ്റൊരു മാർഗം സീനിൻ്റെ സെറ്റിങ്ങിലുള്ള കോൺട്രാസ്റ്റാണ്. ഉദാഹരണത്തിന്, നോർത്ത് ബൈ നോർത്ത് വെസ്റ്റ് എന്ന സിനിമയിൽ കാരി ഗ്രാൻറ്റിൻ്റെ കഥാപാത്രം റോജർ തോൺഹിൽ ന്യൂയോർക്ക് നഗരത്തിൻ്റെ തിരക്കുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ധനികനാണ്. PA ഓർഡർ കൊടുത്തും വൈകുന്നേരം നൈറ്റ് ക്ലബ്ബുകൾ സന്ദർശിച്ചും സമയം ചെലവിടുന്ന ഒരു കുലീനൻ. സിനിമയുടെ ഒരു ഘട്ടത്തിൽ ഇയാൾ ചെയ്യാത്തൊരു കൊലപാതകത്തിൻ്റെ പേരിൽ പോലീസ് വേട്ടയാടുന്ന ഒരു കുറ്റവാളിയായിട്ട് മാറുന്നു. അപ്പോൾ അയാളെ നമ്മൾ എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും? തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്യാൻ പറ്റിയ മറ്റൊരു കഥാപാത്രവുമായിട്ട് അയാൾ എവിടെ വെച്ച് സന്ധിക്കും? സിനിമയുടെ തുടക്കം തൊട്ട് കാണിക്കുന്ന ന്യൂയോർക്ക് നഗരത്തിൻ്റെ തിരക്കുകൾ തന്നെയാണോ അയാളെ പ്ലേസ് ചെയ്യുക? ഹിച്ച്കോക്ക് ഇവരുടെ ഈ സംഗമത്തിനുള്ള വേദി ഒരുക്കുന്നത് ഇന്ത്യാനയിലെ ഒരു ചോളപ്പാടത്തിൻ്റെ നടുക്കാണ്. തീർത്തും വിജനമായിട്ടുള്ള ഒരു സ്ഥലം. അതിലൂടെ കടന്നു പോകുന്ന ഓരോ കാറും വല്ലാത്തൊരു പ്രത്യാശയുടെ, ആഗ്രഹത്തിൻ്റെ, ഭീതിയുടെയൊക്കെ ട്രിഗറാണ്. ന്യൂയോർക്ക് നഗരത്തിൻ്റെ ആൾത്തിരക്കിൽ എതിരെ വരുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ഒരു ഉദ്യോഗം ഉണ്ടാക്കാനാവില്ല എങ്കിൽ ഈ ഒരു ചോളപ്പാടത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന റോഡിൻ്റെ അരികിൽ നിൽക്കുന്ന നായക നടൻ, അവിടെ വെച്ച് കണ്ടുമുട്ടുന്ന ഓരോ അഭിനേതാക്കളും നമ്മളിൽ വല്ലാത്തൊരു മനസ്സംഘർഷത്തിന് കാരണമാവും. ഈ സീനിലെ ഹിച്ച്കോക്കിൻ്റെ ബ്രില്യൻസ് എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക സമയത്തും എന്തെങ്കിലും ഒരു ഡയലോഗിൻ്റെ ആവശ്യമുണ്ടെന്ന് പോലും നമുക്ക് തോന്നുകയില്ല. മിനിറ്റുകൾ അങ്ങനെയേ നമ്മൾ ഈ സിനിമയിൽ മുഴുകി തന്നെ ഇരുന്നു പോകും. ഇന്ത്യാനയിലെ ആളൊഴിഞ്ഞ ചോളപ്പാടങ്ങൾക്ക് നടുവിലൂടെ പോകുന്ന ആ റോഡിൻ്റെ അരികിൽ അജ്ഞാതനായിട്ടുള്ള ഒരാളെ കാത്തിരിക്കുന്നത് ഷൂട്ട് ചെയ്യുക എന്നത് എത്ര ബോറിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമാകുമെന്ന് നമുക്കല്ലെങ്കിൽ തോന്നും. പക്ഷേ ഇതേ സീൻ ഒരു ഹിച്ച്കോക്ക് ക്ലാസിക്കിൽ വരുമ്പോൾ അത് ഓഡിയൻസിനെ ത്രസിപ്പിക്കുന്ന ഒരനുഭവമായിട്ട് മാറുന്നു. അതുപോലെ ഹിച്ച്കോക്കിൻ്റെ സിനിമകളിലെ ശബ്ദത്തിൻ്റെ പ്രയോഗവും അസാമാന്യമാണ്. 1929 ബ്ലാക്ക് മെയിൽ എന്ന ചിത്രം നിർമ്മിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു നിശബ്ദ ചിത്രമായിരുന്നു നിർമ്മാതാക്കളുടെ മനസ്സിൽ. പ്രീ പ്രൊഡക്ഷൻ പണിയൊക്കെ തുടങ്ങി പാതി വഴി എത്തി നിൽക്കുമ്പോഴാണ് അതിനൊരു ടോക്കി ചിത്രമാക്കാനുള്ള തീരുമാനം ഉണ്ടായി വരുന്നത്. അന്ന് പക്ഷേ ശബ്ദലേഖനത്തിൽ ഇന്ന് കാണുന്നത്ര ഭാവനയോ പ്രൊഫഷണലിസമോ ഒന്നും വന്നിട്ടില്ലായിരുന്നു. നടിനടന്മാരെ സീനിൽ സംസാരിക്കാൻ വിടുക, അത് അതേപടി റെക്കോർഡ് ചെയ്യുക,
എന്നതൊക്കെയായിരുന്നു പതിവ്. പക്ഷേ ഹിച്ച്കോക്ക് അതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ ഒരുക്കമല്ലായിരുന്നു. ഈ സിനിമയിൽ ഡോർമാൻ വന്ന് നായികയായിട്ടുള്ള ആലീസിൻ്റെ കാതിൽ എന്തോ മന്ത്രിക്കുന്ന ഒരു സീനുണ്ട്. ഈ പറഞ്ഞ രഹസ്യം എന്താണ് എന്ന് സിനിമയിലെ നായികയുടെ ബോയ് ഫ്രണ്ടിനെന്ന പോലെ സിനിമ കാണുന്ന നമുക്കും നിശ്ചയമില്ല. ഡോർമാൻ പറഞ്ഞ കാര്യമോർത്ത് പിന്നീടുള്ള സീനിൽ ആലീസ് ഊറിച്ചിരിക്കുമ്പോൾ ആ രഹസ്യം എന്താണ് എന്ന് അറിയാനാവാതെ ബോയ് ഫ്രണ്ടിനെ പോലെ ഈ സിനിമ കാണുന്നവനും ഞെളിപിരി കൊള്ളും. ഈ സിനിമയിൽ റേപ്പ് സീനിലും ശബ്ദത്തിൻ്റെ മനോഹരമായിട്ടുള്ള വിന്യാസങ്ങൾ നമുക്ക് കാണാനാകും. ആലീസ് റേപ്പ് ചെയ്യപ്പെടാൻ തുടങ്ങുമ്പോൾ അവൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരു കത്തി എടുക്കാൻ ശ്രമിക്കുന്ന ഒരു രംഗമുണ്ട്. ആ കത്തിക്ക് നേരെ ആലീസിൻ്റെ കൈ നീളുന്ന മുറയ്ക്ക് മുറിക്കുള്ളിലെ കർട്ടൻ്റെ ഫ്ലാപ്പുകൾ കൂട്ടിയടിക്കുന്നതിൻ്റെ വേഗവും കൂടുന്നുണ്ട്. കത്തി കയ്യിലെത്തി വില്ലന് കുത്തുകെട്ടി ചാവുമ്പോഴേക്കും കർട്ടൻ്റെ അനക്കവും വേഗം കുറഞ്ഞു കുറഞ്ഞു വരും. ഈ രംഗത്തിലെ പശ്ചാത്തല സംഗീതവും കർട്ടൻ്റെ ശബ്ദത്തിൻ്റെ സമാനമായിട്ടുള്ള ഒരു ആരോഹണ അവരോഹണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണികൾ ഉദ്വേഗം അനുഭവിക്കുന്നുണ്ട് എന്ന് ഹിച്ച്കോക്ക് ഉറപ്പിക്കുകയാണ്. സസ്പെൻസിനൊപ്പം ഒരു ഹൊറർ എലിമെൻ്റ് കൂടിയുള്ള ഹിച്ച്കോക്കിൻ്റെ ഒരു സിനിമയാണ് ദ ബേർഡ്സ്. അതിൽ മനോഹരമായിട്ടുള്ള ഒരു സീനുണ്ട്. നായിക ടിപ്പി ഹെഡ്രൻ ഒരു നഴ്സറിയുടെ പുറത്തിട്ടിരിക്കുന്ന ഒരു മരത്തിൻ്റെ ബെഞ്ചിൽ ഒരു സിഗരറ്റും പുകച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഈ സീൻ വേണമെങ്കിൽ പല രീതിയിലെടുക്കാവുന്ന ഒരു രംഗമാണ്. കാക്കകൾ പല കാരണങ്ങളാൽ സംഘം ചേരുന്ന പക്ഷികളാണ്. കാക്കക്കൂട്ടം നമുക്ക് പുതുമയുള്ളൊരു കാഴ്ചയുമല്ല. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഈ പക്ഷികളെല്ലാം കൂടി ഭ്രാന്ത് പിടിച്ച് നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുക? ഈ ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം ആർക്കും ഒരുപക്ഷെ കാണില്ല. അങ്ങനെ ഒരു ആക്രമണത്തിന് കാക്കകൾ ഒത്തുചേരുന്ന രംഗമാണ് ഈ ഹിച്ച്കോക്ക് സിനിമയിലുള്ളത്. ഈ രംഗത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതിനെ മനോഹരമാക്കുന്നത്. ടിപ്പി സിഗരറ്റ് വലിച്ചിരിക്കുന്ന മരബെഞ്ചിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ അകത്തു നിന്ന് പുറപ്പെടുന്ന നഴ്സറി റൈം കേൾക്കാനാകും. പിന്നിലെ ഒരു മെറ്റൽ സ്കെലിറ്റനിൽ ആദ്യം ഒരു കാക്ക വന്നിരിക്കും. ഈ സീനിൻ്റെ പിന്നണിയിൽ നഴ്സറി റൈം മുറുകുന്ന മുറയ്ക്ക് പിന്നെയും ഒന്നൊന്നായിട്ട് കാക്കകൾ വന്നിറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കട്ട് ചെയ്യും. അങ്ങനെ കുറച്ച് കാക്കകളായ ശേഷം കുറച്ച് നേരത്തേക്ക് ടിപ്പിയുടെ സിഗരറ്റ് വലിയിൽ തന്നെയാണ് സിനിമ ഫോക്കസ് ചെയ്യുന്നത്. അന്നേരം മറ്റേ ഫ്രെയിമിൽ കാക്കകൾ വന്നിറങ്ങുകയാണോ അല്ലയോ എന്നുള്ള സംശയം ഹിച്ച്കോക്ക് കാണികൾക്ക് വിടുന്നു. അല്പനേരം ഇങ്ങനെ ബഫർ ചെയ്ത ശേഷം പിന്നെ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഒരൊറ്റ കാക്ക പറന്നിറങ്ങുന്നതിൻ്റെ ട്രാക്കിംഗ് ഷോട്ടാണ്. ആ കാക്കയുടെ പ്രയാണത്തെ പിന്തുടർന്ന് ചെല്ലുന്ന നമ്മൾ പെട്ടെന്നാണ് ആ സ്കെലിറ്റൽ മെറ്റൽ ഫ്രെയിമിൽ ഉണ്ടായിക്കഴിഞ്ഞ കാക്കകളുടെ അക്ഷോഹിണി കണ്ട് ഞെട്ടിത്തെറിച്ചു പോകുന്നത്. നമ്മളുടെ ഉദ്വേഗം ഇരട്ടിയാക്കാൻ വേണ്ടി ഹിച്ച്കോക്ക് അപ്പോഴേക്കും നഴ്സറി റൈമിൻ്റെ ടെമ്പോ കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് കാണും. അതോടൊപ്പം ടിപ്പിയുടെ മുഖത്തും ഭീതി ഏറിയേറി വരുമ്പോൾ പ്രേക്ഷകർ സസ്പെൻസിൻ്റെയും ഹൊററിൻ്റെയും പരമകാഷ്ഠയിലേക്ക് വളരെ വേഗം സഞ്ചരിച്ചെത്തും. ഹിച്ച്കോക്കിൻ്റെ മറ്റൊരു ലാൻഡ് മാർക്ക് ചിത്രം 1960 പുറത്തു വന്ന സൈക്കോ ആണ്. ഹിച്ച്കോക്കിന് ഒരേ സമയം സാമ്പത്തിക വിജയവും നിരൂപക പ്രശംസയും നേടിക്കൊടുത്തൊരു ചിത്രമാണ് സൈക്കോ. അന്നുവരെ നിലവിലുണ്ടായിരുന്ന എല്ലാ സദാചാര ചട്ടങ്ങളെയും സിനിമാറ്റിക് കൺവെൻഷനുകളെയുമൊക്കെ പൊളിച്ചടുക്കിയ ഒരു ചിത്രം കൂടിയാണ് സൈക്കോ. നോർത്ത് ബൈ നോർത്ത് വെസ്റ്റ് എന്നൊരു സ്പൈ ത്രില്ലർ എടുത്ത് വിജയിപ്പിച്ചതിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് ഹിച്ച്കോക്ക് നേരെ ജോയിൻ ചെയ്യുന്നത് സൈക്കോയിലേക്കാണ്. സൈക്കോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൊറർ സിനിമയായിരുന്നു. വിഖ്യാത അമേരിക്കൻ നോവലിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് ബ്ലോച്ച് സൈക്കോ എന്ന പേരിൽ എഴുതിയ നോവലിനെ അതേ പേരിൽ സിനിമയാക്കാൻ വേണ്ടി ഹിച്ച്കോക്ക് തുനിഞ്ഞിറങ്ങിയപ്പോൾ 50s നിരവധി ഹിറ്റ് സിനിമകൾ തങ്ങൾക്ക് വേണ്ടി സംവിധാനം ചെയ്തെന്ന ആളായിട്ടും ഈ വിചിത്രമായിട്ടുള്ള സങ്കല്പത്തിനു വേണ്ടി പണം മുടക്കാൻ പാരമൗണ്ട് പിക്ചേഴ്സ് വിസമ്മതിക്കുന്നു. ഒടുവിൽ സ്വന്തം മാളിക പണയപ്പെടുത്തി ഹിച്ച്കോക്ക് തന്നെ നിർമ്മിച്ച സൈക്കോ $32 മില്യൺ നേടി 60s സ്പാർട്ടക്കസിന് ശേഷം ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറുന്നുണ്ട്. സ്റ്റെഫൻ റിബെല്ലോ എഴുതിയ ആൽഫ്രഡ് ഹിച്ച്കോക്ക് ആൻഡ് മേക്കിംഗ് ഓഫ് സൈക്കോ എന്ന പുസ്തകവും അതിനെ ആധാരമാക്കി സാഷ ഗർവസിയുടെ സംവിധാനത്തിൽ ആന്റണി ഹോപ്കിൻസ് ഹിച്ച്കോക്കായിട്ട് അഭിനയിച്ച ഹിച്ച്കോക്ക് എന്ന സിനിമയും ഈ സിനിമയെക്കുറിച്ചും അതിൻ്റെ നിർമ്മാണ സമയത്തുണ്ടായിട്ടുള്ള രസകരമായിട്ടുള്ള നിരവധി സംഭവങ്ങളെക്കുറിച്ചും അറിയാൻ നമ്മളെ സഹായിക്കും. ഈ സിനിമയുടെ ഹൈലൈറ്റുകളിലൊന്ന് ജാനറ്റ് ലേ അവതരിപ്പിച്ച നായികാ കഥാപാത്രം കഥ നടക്കുന്ന ബേറ്റ്സ് മോട്ടൽ എന്ന വഴിയോര സത്രത്തിലെ കുളിമുറിയിലെ ഷവറിന് ചുവട്ടിൽ വെച്ച് നഗ്നയിൽ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുത്തേറ്റ് മരിക്കുന്ന രംഗമാണ്. ബെർണാർഡ് ഹെർമാൻ എന്ന പ്രതിപാദനായിട്ടുള്ള സംഗീതജ്ഞൻ്റെ സംഘർഷഭരിതമായ ശൃംഖലകളിൽ നിന്ന് വിരിഞ്ഞ BGM ഈ രംഗത്തിൻ്റെ ഉദ്വേഗം ഇരട്ടിയാക്കി നമ്മളെ അനുഭവിപ്പിക്കും. ദേർ വർ മൂവീസ് ബിഫോർ ദ ഷവർ സീൻ ആൻഡ് മൂവീസ് ആഫ്റ്റർ ദ ഷവർ സീൻ എന്നാണ് 2017 78/52 ഹിച്ച്കോക്സ് ഷവർ സീൻ എന്ന പേരിൽ ഒരു ഡോക്യുമെൻ്ററി തന്നെ എടുത്തിട്ടുള്ള വിഖ്യാത ചലച്ചിത്രകാരൻ അലഹാൻഡ്രേ ഓ ഫിലിപ്പെ പറഞ്ഞിട്ടുള്ളത്. 78 ക്യാമറ സെറ്റപ്പുകൾ, 52 എഡിറ്റുകൾ, അത്രയും ഈ സീനിലുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഫിലിപ്പെ അങ്ങനൊരു പേര് തൻ്റെ ഡോക്യുമെൻ്ററിക്ക് കൊടുത്തിട്ടുള്ളത്.
ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന ചലച്ചിത്ര സംവിധായകനാൽ സ്വാധീനിക്കപ്പെടാത്ത മനുഷ്യർ വളരെ വിരളമാണ്. രാജ്യ ഭാഷ മാധ്യമ ഭേദമില്ലാതെ ഹിച്ച്കോക്ക് താൻ ചെലുത്തിയിട്ടുള്ള ഇൻഫ്ലുവൻസുകളുടെ രൂപത്തിൽ ഈ പ്രപഞ്ചമാകെ വ്യാപരിച്ചു കിടക്കുകയാണ്. ഹിച്ച്കോക്കിന് തൻ്റെ കരിയറിൽ ഒരിക്കൽ പോലും മികച്ച സംവിധായകനുള്ള അക്കാഡമി അവാർഡ് കിട്ടിയിട്ടില്ല എങ്കിലും അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾക്ക് പല വിഭാഗങ്ങളിലായിട്ട് 30-ൽ ഓസ്കാർ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പീറ്റർ ബോഗ്ദാനോവിച്ച്, എറിക് റോമർ, ക്ലോദ് ഷാബ്രോൾ എന്നിങ്ങനെ നിരവധി എഴുത്തുകാരിൽ നിന്നായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് 80-ൽ പുസ്തകങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഹിച്ച്കോക്കിൻ്റെ ചിത്രങ്ങൾക്ക് സിനിമാ പ്രേമികൾക്കിടയിൽ ശ്രദ്ധ നേടിക്കൊടുത്തതിൽ കയദു സിനിമ എന്ന ഫ്രഞ്ച് മാഗസിനുള്ള പങ്കും വിസ്മരിക്കാനാവില്ല. അമേരിക്കൻ കുടുംബങ്ങളിൽ ഹിച്ച്കോക്കിനെ സുപരിചിതനാക്കുന്നതിന് ആൽഫ്രഡ് ഹിച്ച്കോക്ക് പ്രസൻസ് എന്ന TV പരമ്പരയ്ക്കും വലിയൊരു സ്ഥാനമുണ്ട്. ആദ്യകാലങ്ങളിൽ അരമണിക്കൂറും പിന്നീട് 1 മണിക്കൂറും ദൈർഘ്യമുള്ള എപ്പിസോഡുകളായിട്ടാണ് ഈ സീരീസ് സംപ്രേഷണം ചെയ്യപ്പെട്ടത്. ആമുഖത്തിലെ നർമ്മം നിറഞ്ഞ പരാമർശങ്ങളും അവനവനെ പരിഹസിച്ചുകൊണ്ടുള്ള സംസാരവുമൊക്കെ അദ്ദേഹത്തിന് ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത കിട്ടാൻ ഇടയാക്കുന്നു. 1955 ജൂൺ മുതൽക്ക് 1965 മെയ് വരെ 10 സീസണുകളിലായിട്ട് 361 എപ്പിസോഡുകളാണ് ഈ ഷോയ്ക്കുള്ളത്. ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന ബ്രാൻഡിന് ഈ TV പരമ്പര ഉണ്ടാക്കിക്കൊടുത്തിട്ടുള്ള മൂല്യവും റീച്ചും ചെറുതല്ലായിരുന്നു. ഹിച്ച്കോക്ക് തൻ്റെ 1958 പുറത്തിറങ്ങിയ വെർട്ടിഗോ എന്ന ചിത്രത്തിൽ ഒബ്സഷൻ എന്ന വികാരത്തെ അതിൻ്റെ തീവ്രതയോടെ അവതരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പൈറൽ സിമ്പലും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇതേ സിനിമയിൽ പിൽക്കാലത്ത് വെർട്ടിഗോ എഫക്റ്റ് അഥവാ ഹിച്ച്കോക്ക് സൂം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ടെക്നിക് കൂടിയുണ്ട്. ചിത്രത്തിൻ്റെ പശ്ചാത്തലം ക്യാമറ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ചുരുങ്ങുകയും ഫോർഗ്രൗണ്ട് വ്യത്യാസമില്ലാതെ നിൽക്കുകയും ചെയ്യുന്നതിനാണ് വെർട്ടിഗോ എഫക്റ്റ് എന്ന് പറയുന്നത്. മാർട്ടിൻ സ്കോർസിസി, സ്റ്റീഫൻ സ്പീൽബർഗ്, പീറ്റർ ജാക്സൺ എന്നിങ്ങനെ പല പ്രഗത്ഭ സംവിധായകരും അവരുടെ ചിത്രങ്ങളിൽ ഈ സങ്കേതങ്ങൾ പിന്നീട് കടം കൊണ്ടിട്ടുണ്ട്. ഡാൻ ഓലിയർ എഴുതിയ വെർട്ടിഗോ ദ മേക്കിംഗ് ഓഫ് എ ഹിച്ച്കോക്ക് ക്ലാസിക് എന്ന പുസ്തകത്തിൽ ഈ സിനിമയിലെ സിമ്പോളിസവും മറ്റ് സാങ്കേതികത്വങ്ങളും വിശദമായിട്ട് തന്നെ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യൻ സിനിമയും ഹിച്ച്കോക്കിൻ്റെ സ്വാധീനങ്ങളിൽ നിന്ന് വിമുക്തമായിരുന്നില്ല. ദേവാനന്ദിനെ നായകനാക്കി വിജയാനന്ദ് നിർമ്മിച്ച ജ്വൽ തീഫ് എന്ന ഹിന്ദി ചിത്രത്തിൽ ഹിച്ച്കോക്കിൻ്റെ ടു ക്യാച്ച് എ തീഫ്, നോർത്ത് ബൈ നോർത്ത് വെസ്റ്റ് എന്നീ ചിത്രങ്ങളുടെ സ്വാധീനം വളരെ പ്രകടമാണ്. ബിരേൻ നാഗിൻ്റെ കൊഹ്റ എന്ന സിനിമ, 40-ൽ പുറത്തു വന്ന ഹിച്ച്കോക്കിൻ്റെ റബേക്ക എന്ന സിനിമയുടെ തനി പകർപ്പാണ് എന്ന് കാണാം. മലയാളത്തിൽ 2004 പുറത്തിറങ്ങിയ സുരേഷ് ഗോപി ചിത്രം സസ്നേഹം സുമിത്രയും റബേക്കയുടെ റീമേക്ക് തന്നെയാണ്. അതുപോലെ 2012 പുറത്തിറങ്ങിയ പൃഥ്വിരാജ് ചിത്രം മാസ്റ്റേഴ്സിലും സ്ട്രേഞ്ചേഴ്സ് ഓൺ എ ട്രെയിൻ എന്ന ചിത്രത്തിൻ്റെ സ്വാധീനം നമുക്ക് കാണാം. അതുപോലെ 5 സുന്ദരികൾ എന്ന ആന്തോളജിയിലെ കുള്ളൻ്റെ ഭാര്യ എന്ന അമൽ നീര ചിത്രം, അത് കാണുന്ന സിനിമാ പ്രേമിക്ക് ചിലപ്പോൾ ഇറ്റ് ഹാഡ് ടു ബി എ മർഡർ എന്ന കോണൽ ഉൾറിച്ചിൻ്റെ കഥയ്ക്ക് റിയർ വിൻഡോ എന്ന പേരിൽ ഹിച്ച്കോക്ക് ചമച്ച ചലച്ചിത്ര ഭാഷയത്തെ ഓർമ്മപ്പെടുത്തിയാൽ കുറ്റം പറയാനാവില്ല. ഇതിനൊക്കെ പുറമെ 1994 പുറത്തിറങ്ങിയ ശ്യാം ബനഗലിൻ്റെ ചിത്രം മാമ്മോയിൽ ഹിച്ച്കോക്കിൻ്റെ സൈക്കോ എന്ന ചിത്രം കഥാംശമായി തന്നെ വരുന്നുണ്ട്. സിനിമയിൽ 13-കാരനായിട്ടുള്ള പയ്യൻ സ്കൂളിലെ ക്ലാസ് കട്ട് ചെയ്ത് സ്നേഹിതർക്കൊപ്പം കാണാൻ പോകുന്ന അഡൾട്ട് ഫിലിം ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ സൈക്കോയാണ്. മേതിൽ രാധാകൃഷ്ണൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയിലും ഹിച്ച്കോക്ക് കയറി വരുന്നുണ്ട്. വായനാ ബ്രഹ്മക്കാരായിട്ടുള്ള മലയാളികളിൽ ചിലരെങ്കിലും ഹിച്ച്കോക്ക് എന്ന പേര് ആദ്യമായിട്ട് കേൾക്കുന്നത് ചിലപ്പോൾ ഈ കഥ വായിച്ചപ്പോഴാകും. കഥയുടെ പേര് ഹിച്ച്കോക്കിൻ്റെ ഇടപെടൽ എന്നാണ്. മേതിലിൻ്റെ കഥയിലെ പ്രസിദ്ധമായിട്ടുള്ള വരികൾ ഇങ്ങനെയാണ്. പ്രശസ്ത സംവിധായകനായിട്ടുള്ള ആൽഫ്രഡ് ഹിച്ച്കോക്ക് തൻ്റെ ചിത്രങ്ങളിൽ ഓർക്കാപ്പുറത്ത് ഒരേയൊരു പ്രാവശ്യം കടന്നു വരുന്നു. പിന്നെ പടമേ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന മട്ടിൽ കയറി വന്നതുപോലെ അലക്ഷ്യമായിട്ട് ഇറങ്ങിപ്പോകുന്നു. ഇതും ഒരു ഇടപെടലോ? പക്ഷേ ഇതാണ് ഹിച്ച്കോക്കിൻ്റെ ഇടപെടൽ. ദൈവത്തിൻ്റെ ഇടപെടൽ ഈ കവിതകളിൽ ഹിച്ച്കോക്കിൻ്റെ ഇടപെടൽ പോലെയാണ്. ഹിച്ച്കോക്ക് ആൻഡ് ഹിസ് വിമൻ എന്ന വിഷയത്തിൽ നടത്തുന്ന ഏതൊരു പ്രാഥമിക വായനയിലും ആദ്യം പൊങ്ങിവരുന്ന വിവരങ്ങൾ ഒരുപക്ഷെ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു പ്രതിച്ഛായയാണ് അദ്ദേഹത്തിന് കൊടുക്കുക. ഹിച്ച്കോക്ക് ഒരു മിസോജിനിസ്റ്റ് അഥവാ സ്ത്രീവിരുദ്ധനായിരുന്നു. അയാൾക്ക് തൻ്റെ നായികമാരോട് എന്നും ഒരു ഇൻഫാറ്റുവേഷൻ ഉണ്ടായിരുന്നു. സിനിമകളിൽ അവരെ പലതരത്തിലും മാനിപ്പുലേറ്റ് ചെയ്ത്, പലപ്പോഴും മാനസികമായും ശാരീരികമായും അവരെ ടോർച്ചർ വരെ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കാണികളെയും തന്നെയും വരെ തൃപ്തിപ്പെടുത്തുന്ന സീനുകൾ ഷൂട്ട് ചെയ്തിരുന്നത് എന്നിങ്ങനെ ആക്ഷേപങ്ങൾ പലതുമുണ്ട്. ലോറൻസ് ലീമർ എഴുതിയിട്ടുള്ള ഹിച്ച്കോക്സ് ബ്ലോൺസ് എന്ന പുസ്തകത്തിലും ഹിച്ച്കോക്ക് തൻ്റെ സിനിമകളിലെ നായികമാരോട് എങ്ങനെയാണ് ഇടപെട്ടിരുന്നത് എന്നതിൻ്റെ വിശദമായിട്ടുള്ള വർണ്ണനകൾ നമുക്ക് കാണാം. അതുപോലെ ഹിച്ച്കോക്സ് വിമൻ ഓൺ ഹിച്ച്കോക്ക് എന്ന ലേഖനത്തിൽ ഗ്രെഗ് ഗാരറ്റ് എഴുതിയിട്ടുള്ളത് ദ ഫൈനൽ റെപ്യൂട്ടേഷൻ ഓഫ് ആൽഫ്രഡ് ഹിച്ച്കോക്ക്, ആർഗ്യുബിളി ദ ഗ്രേറ്റസ്റ്റ് ഫിലിം ഡയറക്ടർ ഹൂ എവർ ലിവ്ഡ്, ടുഡേ സീംസ് ടു ബി ഹോണ്ടഡ് ബൈ ദ നോയ്സി ഗോസ്റ്റ്സ് ഓഫ് മിസോജിനി ആൻഡ് ക്രൂവൽറ്റി എന്നാണ്. അതായത് സിനിമാ ലോകം ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രതിപാദനനായിട്ടുള്ള സംവിധായകൻ ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞോട്ടം നടത്തുമ്പോൾ
കാണാനാവുക അയാൾ പ്രകടിപ്പിച്ചിട്ടുള്ള സ്ത്രീവിരുദ്ധതയും ക്രൂരതയും കുറിച്ചുള്ള ആക്ഷേപങ്ങൾ അയാളുടെ യശസ്സിന് കളങ്കം ചാർത്തുന്നു എന്നാകും എന്ന് തികച്ചും വോയറിസ്റ്റിക് ആയിട്ടുള്ള, അതായത് ഒളിഞ്ഞുനോട്ടത്തിൻ്റെ സ്വഭാവമുള്ള അവതരണ ശൈലിയും ഹിച്ച്കോക്ക് പല സിനിമകളിലും ആവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണാം. ഹിച്ച്കോക്കിൻ്റെ ബ്ലോണ്ട് വിക്ടിംസും ഈ ആരോപണങ്ങളെ ശരിവെക്കുന്നതായിട്ട് നമുക്ക് വായിക്കാനാകും. ഹിച്ച്കോക്ക് പ്രധാനമായിട്ടും പഴി കേട്ടിട്ടുള്ളത് ടിപ്പി ഹെഡർ എന്ന അദ്ദേഹത്തിൻ്റെ മുൻകാല നായികാ നടിയിൽ നിന്നുണ്ടായിട്ടുള്ള ആക്ഷേപങ്ങളുടെ പേരിലാണ്. 1963 പുറത്തിറങ്ങിയ ദ ബേർഡ്സ്, 64 ഇറങ്ങിയ മാർണി എന്നീ ചിത്രങ്ങളിലെ നായികയായിരുന്നു ടിപ്പി. 2016 ടിപ്പി എന്ന ശീർഷകത്തിൽ അവർ പുറത്തിറക്കിയ ഒരു ഓർമ്മക്കുറിപ്പിൽ ഈ സിനിമകളുടെ ചിത്രീകരണത്തിനിടയ്ക്ക് ഹിച്ച്കോക്ക് തന്നെ പലവട്ടം മാനസികമായും ലൈംഗികമായിട്ടും പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇവർ ആരോപിക്കുന്നുണ്ട്. അന്ന് ഇതിനെയൊക്കെ എതിർക്കാൻ ശ്രമിച്ചപ്പോൾ, ഐ വിൽ റൂയിൻ യുവർ കരിയർ, ഞാൻ നിൻ്റെ കരിയർ നശിപ്പിക്കും എന്നൊരു ഭീഷണിയാണ് ഹിച്ച്കോക്കിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്നും അവർ പറയുന്നു. 60s സെക്ഷൽ ഹറാസ്മെൻറ്റ്, സ്റ്റോക്കിംഗ് തുടങ്ങിയ വാക്കുകൾ പോലും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നതുകൊണ്ടാണ് താൻ അന്നൊന്നും ഇതേപ്പറ്റി പറയാതിരുന്നത് എന്നാണ് അവർ തൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുള്ളത്. എന്നാൽ അതേസമയത്ത് ഹിച്ച്കോക്ക് സിനിമ സംവിധാനം ചെയ്തിരുന്ന കാലഘട്ടത്തിലെ പതിനു വിരുദ്ധമായി അദ്ദേഹത്തിൻ്റെ സ്ത്രീ കഥാപാത്രങ്ങൾ പുരുഷ കഥാപാത്രങ്ങളെക്കാൾ പലപ്പോഴും ശക്തരായിരുന്നു. 1938 പുറത്തുവന്ന ദ ലേഡി വാനിഷസ് ആയാലും 54 റിയർ വിൻഡോ ആയാലും ഇനി 58 റിലീസായിട്ടുള്ള വേർട്ടിഗോ ആയാലും സ്ത്രീകൾ ഇരകൾ എന്ന പോലെ വേട്ടക്കാരുടെ റോളിലും വരുന്നതായിട്ട് നമുക്ക് കാണാം. ഹിച്ച്കോക്കിൻ്റെ നായികാ നടിമാരിൽ ഗ്രേസ് കെല്ലിയുടെ പേര് എടുത്തു പറയേണ്ട ഒന്നാണ്. 1954 പുറത്തിറങ്ങിയ ഡയൽ എം ഫോർ മർഡർ, റിയർ വിൻഡോ, 55 പുറത്തിറങ്ങിയ ടു ക്യാച്ച് എ തീഫ് എന്നീ ചിത്രങ്ങളിലാണ് ഗ്രേസ് കെല്ലി ഹിച്ച്കോക്കിൻ്റെ നായികാ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. 1954 പുറത്തിറങ്ങിയ കൺട്രി ഗേൾ എന്ന സിനിമയിലൂടെ ഓസ്കാർ അവാർഡൊക്കെ നേടി നിൽക്കുമ്പോഴാണ് കെല്ലി ഹിച്ച്കോക്കിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കെല്ലിയുടെ സെക്ഷൽ എലഗൻസ് കണ്ട് അതിൽ അതിശയിച്ചുകൊണ്ടാണ് അദ്ദേഹം കെല്ലിയെ ഡയൽ എം ഫോർ മർഡറിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഓഡിഷൻ്റെ സമയത്ത് കെല്ലിയുടെ ഹൈ പിച്ച് വോയിസ് ഹിച്ച്കോക്കിനെ നിരാശനാക്കുന്നു. പക്ഷേ ശബ്ദത്തിൻ്റെ പരിമിതികളെ തൻ്റെ പെർഫോമൻസ് കൊണ്ട് മറികടക്കാനുള്ള അഭിനയ സിദ്ധി കെല്ലിക്കുണ്ടായിരുന്നു. ഹിച്ച്കോക്കിന് മുമ്പും ഗ്രേസ് കെല്ലി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും ഒരു അഭിനേത്രി എന്ന നിലയ്ക്ക് അവർ ലബ്ധപ്രതിഷ്ഠയാകുന്നത് ഹിച്ച്കോക്കിൻ്റെ സിനിമകളിൽ അഭിനയിച്ചതിന് ശേഷമാണ്. സമാനമായിട്ടുള്ള മറ്റൊരു സ്ത്രീനാമം ഹിച്ച്കോക്കിൻ്റെ ചിത്രങ്ങൾക്കൊക്കെയും കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിട്ടുള്ള 8 അക്കാഡമി അവാർഡുകൾ നേടിയിട്ടുള്ള എഡിത് ഹെഡിൻ്റേതാണ്. ചുരുക്കത്തിൽ തൻ്റെ സിനിമകളിലെ നായികാ നടിമാരോട് കടുത്ത ഫാസിനേഷൻ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ഒരാളാണ് ഹിച്ച്കോക്ക് എന്നതിൽ സംശയമില്ല. തൻ്റെ സിനിമകളിലെ പുരുഷ അഭിനേതാക്കളെ കാറ്റിൽ കന്നുകാലികളോട് ഉപമിച്ച് കുഴപ്പത്തിൽ ചാടിയിട്ടുള്ള ഹിച്ച്കോക്ക് തൻ്റെ കീഴിൽ ജോലി ചെയ്തിട്ടുള്ള സ്ത്രീകളോടും നിർദ്ദയം പെരുമാറിയിട്ടുണ്ടാകും എന്നും നമുക്ക് ഊഹിക്കാം. എന്നാൽ ആ പെരുമാറ്റത്തിൽ എത്രമാത്രം പ്രെഡേറ്ററി നേച്ചർ ഉണ്ടായിരുന്നു എന്നതും അതിൻ്റെ പേരിൽ ഹിച്ച്കോക്കിൻ്റെ സർഗാത്മകതയെ അപ്പാടെ റദ്ദാക്കേണ്ടതുണ്ടോ എന്നതും വിരുദ്ധാഭിപ്രായങ്ങൾ നിലവിലുള്ള വിഷയങ്ങളാണ്. സിനിമ എന്ന മാധ്യമത്തെ ആമൂലാഗ്രം അരച്ചു കലക്കി കുടിച്ചിട്ടുള്ള ഒരു അസാധ്യ ക്രാഫ്റ്റ്സ്മാൻ ആയിരുന്നു ആൽഫ്രഡ് ഹിച്ച്കോക്ക്. സൈലൻറ്റ്, സൗണ്ട്, കളർ എന്നിങ്ങനെ സിനിമയുടെ സാങ്കേതികത്വത്തിൽ കാലാനുസൃതമായിട്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്കൊപ്പം, അല്ലെങ്കിൽ അതിനൊരു ചുവട് മുമ്പായിട്ട് സഞ്ചരിച്ച ഹിച്ച്കോക്ക് സത്യത്തിൽ തൻ്റെ കരിയറിലെ 53 ചിത്രങ്ങളിലൂടെ നടത്തിയിട്ടുള്ള ഗ്രൗണ്ട് ബ്രേക്കിംഗ് പരീക്ഷണങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന പല കട്ടിംഗ് എഡ്ജ് സസ്പെൻസ് ത്രില്ലറുകളും ഇന്നും പിന്തുടരുന്നത്. ഇന്ന് നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന എത്ര വൈൽഡായിട്ടുള്ള പരീക്ഷണവും 10 മുമ്പിറങ്ങിയ തൻ്റെ ചിത്രങ്ങളിലൂടെ ആദ്യം നടത്തിയത് ഹിച്ച്കോക്കാണ് എന്നർത്ഥം. മൈ നെയിം ഈസ് ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന ഡോക്യുമെൻ്ററിയുടെ തുടക്കത്തിലെ വോയിസ് ഓവറിൽ സാക്ഷാൽ ഹിച്ച്കോക്ക് തന്നെ പറയുന്നത് ബിഫോർ ഐ ഡൈഡ് ഐ വാസ് ദ മോസ്റ്റ് ഫേമസ് ഫിലിം മേക്കർ ഇൻ ദ വേൾഡ് എന്നാണ്. അത്രയ്ക്കുണ്ടായിരുന്നു സ്വന്തം സിനിമകളെക്കുറിച്ചുള്ള ഹിച്ച്കോക്കിൻ്റെ ആത്മവിശ്വാസം. അങ്ങനെ കാലത്തെ തന്നെ അതിജീവിച്ചുകൊണ്ട് ഇന്നത്തെ തലമുറയുടെ നാവിലും ഒരു റെഫറൻസ് എന്ന നിലയ്ക്ക്, സസ്പെൻസിൻ്റെ ഒരു അതുല്യ അനുഭവം എന്ന നിലയ്ക്ക് തുടർന്നു പോകാൻ കഴിയുന്നു എന്നിടത്താണ് ആൽഫ്രഡ് ഹിച്ച്കോക്കും അദ്ദേഹത്തിൻ്റെ സിനിമകളും അക്ഷരാർത്ഥത്തിൽ ടൈംലെസ് ആകുന്നത്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.